അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا صلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسبت أن أصحاب الكهف والرقيم أن أصحاب الكهف والرقيم كانوا من آياتنا عجبا. إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. فضربنا على آذانهم في الكهف سنين عددا. ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه
لن ندعو من دونه إلها إلها لقد قلنا إذا شططا هؤلاء قومنا اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين സർവാദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ വന്ദരായ സയ്യിദവരുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തായ പരിപാടി കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട സാധാത്തുക്കളെ അണിനിരത്തിക്കൊണ്ടാണ് സമാപിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ നേരത്തെ കേട്ടുകഴിഞ്ഞു. ഇന്ന് നമ്മുടെ പ്രഭാഷണ വേദിയില് സമാപന പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്തുന്നത് ബഹുമാനപ്പെട്ട സയ്യിദവറുകളുടെയും കൂടെ ഉസ്താദായ സയ്യിദ് സ്വാലിഹ് തുറാബ് തങ്ങളാണ്. അള്ളാഹു എല്ലാ സാധാത്തുക്കൾക്കും നമ്മുടെ മുഴുവൻ സാധാത്തുക്കൾക്കും ഉലമാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ വരുന്നത് വരെ തുടക്ക ദിവസം എന്ന നിലയിൽ ഒരല്പം വൈകിപ്പോയിട്ടുണ്ട്. നാളെ ആ താമസമില്ലാതെ തന്നെ പെട്ടെന്ന് നമുക്ക് തുടങ്ങി കൃത്യം 2 മണിക്കൂർ സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. 3 ദിവസങ്ങളിലായി ഇവിടെ സംസാരിക്കാൻ വേണ്ടി നാം തിരഞ്ഞെടുത്ത വിഷയം ഗുഹാവാസികൾ എന്ന വിഷയമാണ്. സൂറത്തുൽ കഹ്ഫ് സമ്പൂർണമായ ഒരു ചർച്ചയല്ല, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു മാസക്കാലം നമ്മൾ വഴന്നു പറഞ്ഞാലും എവിടെയും എത്തില്ല. കാരണം അൽ കഹ്ഫ് ഓതണമെങ്കിൽ തന്നെ 10-20 മിനിറ്റ് വേണം.
ജസ്റ്റ് ഒന്ന് ഓതി തീർക്കണമെങ്കിൽ തന്നെ 20 മിനിറ്റ് വേണം. അതൊരു മാസം വഴന്നു പറഞ്ഞാലും തീരാത്തത്ര പരന്നു കിടക്കുന്ന വിഷയങ്ങളാണ് സൂറത്തുൽ കഹ്ഫിൽ ഉള്ളത്. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് ഈ അധ്യായത്തിന് ഈ പേരുവരാൻ ആധാരമായ ഗുഹാവാസികളുടെ കഥ ചരിത്രം അത് ഖുർആൻ പറഞ്ഞതുപോലെ ഒന്ന് പഠിക്കുക എന്നതാണ് നമ്മൾ ഈ പ്രഭാഷണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. കഥ പറയാൻ ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് ഗുഹാവാസികളുടെ കഥ പറയാം. പക്ഷേ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗുഹാവാസികളുടെ കഥ അതിന്റെ ഗുണപാഠങ്ങളോടുകൂടെ പറയുക എന്നതാണ് നമ്മൾ ഈ ഒരു പ്രഭാഷണ സദസ്സുകൊണ്ട് ലക്ഷ്യമിട്ടത്. അത് അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം, ജീവിതത്തിൽ പകർത്താനുള്ളതുണ്ട്, എല്ലാം ഉണ്ട്. ഗുഹാവാസികളുടെ കഥ പറയുമ്പോൾ നമ്മൾ വർത്തമാന സാഹചര്യത്തിൽ ഗുഹയിൽ കുടുങ്ങിയ തായ്ലൻഡിലെ മക്കളെ കുറിച്ച് വായിച്ചവരായിരിക്കും എന്ന് പറഞ്ഞാൽ, ഒരു ഗുഹക്കകത്ത് കുടുങ്ങിയിട്ട് അദൃശ്യമായ സഹായത്തിലൂടെ രക്ഷപ്പെടുക, അവരെ അല്ലാഹു സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് പടച്ച റബ്ബുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഒരു ഉദാഹരണം. കൊല്ലം ഒരു ഗുഹക്കകത്ത് കിടന്നിട്ട് സുഖമായിട്ടുറങ്ങി ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിച്ചോ, എത്ര കൊല്ലമാണ് ഇവർ ആ ഗുഹക്കകത്ത് കഴിച്ചു കൂട്ടിയത്? 3 നൂറ്റാണ്ട്. 3 നൂറ്റാണ്ട്, 3 തലമുറ ജീവിക്കുന്ന സമയം കഴിഞ്ഞുപോയി. ഒരു തലമുറ പരമാവധി 100 വയസ്സ്, ഒരു 3-3.5 തലമുറ കഴിഞ്ഞു പോകും 3 നൂറ്റാണ്ട് എന്ന് പറയുമ്പോഴേക്കും. ഏതായാലും ഇത്രയും നീണ്ട കാലം താമസിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അല്ലാഹു അവരെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്തു വാക്കുകളിലാണ് ഇതിനെ നമ്മൾ വ്യാഖ്യാനിക്കാം? എങ്ങനെയാ വ്യാഖ്യാനിക്കാം? അതുകൊണ്ടാണ് പടച്ചോൻ പറഞ്ഞത്, ഈ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ ഓതി വെച്ച ഭാഗത്ത് അവരെ അല്ലാഹു സംരക്ഷിച്ച രീതികളെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് പറയുന്നു, അതിലേക്കൊക്കെ ഞാൻ വരും. ഇന്ന് അതിലേക്കൊന്നും വരുന്നില്ല, കഥയൊന്നും ഇന്ന് പറയുന്നില്ല. ഇൻഷാല്ലാ നാളെ നമുക്ക് പറയാം. ദാലിക്കമിന്നായാത്തില്ല, ഇത് അല്ലാഹുവിന്റെ മഹാത്ഭുതങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇത് മഹാത്ഭുതമാണ്. 300 കൊല്ലം ഉണരാതെ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതം. ഭക്ഷണം കിട്ടാതെ ജീവിക്കുക എന്നുള്ളത് വേറെ ഒരു അത്ഭുതമാണ്. അവിടെ കിടന്നിട്ട് അവരുടെ ശരീരം മണ്ണു തിന്നില്ല എന്ന് പറയുന്നത് മറ്റൊരു അത്ഭുതമാണ്. ജീവണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്ന് കിടന്നുക്കെ ഒരു ഭാഗത്ത് തന്നെ ശരീരം അങ്ങ് പൊട്ടും, ശരീരം പൊട്ടും. നിങ്ങളെ വീട്ടിലുള്ള പല രോഗികളും ഇത് തെളിയിച്ചിരിക്കുകയായിരിക്കും. ഇപ്പോൾ തന്നെ അത് തെളിയിച്ചിട്ടുണ്ടാകും നിങ്ങളെ വീട്ടിൽ പല രോഗികളും. വാപ്പ ഒരേ കിടപ്പ് ഇങ്ങനെ കിടന്നാൽ വാപ്പാക്ക് സ്വയം തിരിഞ്ഞു കിടക്കാൻ കഴിയില്ല. എങ്കിൽ ഒരേ കിടപ്പ് നീണ്ടങ്ങ് കിടക്കുമ്പം ശരീരം പൊട്ടും.
അങ്ങനെ പൊട്ടി ഒലിച്ച് മണക്കാൻ തുടങ്ങും. ഈ ഒരു ദുരവസ്ഥയിലേക്ക് വരാതിരിക്കാനാണ് സ്വന്തം തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ കഴിയാത്ത പ്രായം ചെന്ന ഉമ്മനെയും ഉപ്പനെയും മറ്റു രോഗികളെയും ബന്ധുക്കൾ തിരിച്ച് കടത്തി കൊടുക്കാറുണ്ട്. ശരീരം പൊട്ടി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അവരെ തിരിച്ചു കടത്തി കൊടുക്കും. ഈ ഒരു ശൈലിയൊക്കെയാണ് പടച്ചവൻ ചെയ്യുന്നത്. അത് ഇൻഷാല്ലാ ഞാനത് പറയുമ്പോ പറയാം. അല്ലാഹു തആല പറയുന്നു, ഇതൊക്കെയാണ് പടച്ചോൻ അവിടെ ചെയ്തത്. ഇടക്കിടെ അള്ളാഹു ഇങ്ങനെ തിരിച്ചു കിടക്കുകയായിരുന്നു, ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ അള്ളാഹ് എന്നെ മറിച്ചു കിടത്തു. ഉറക്കത്തിൽ ഇവരുറങ്ങിക്കിടക്കാണ്, ഒരു ബോധവുമില്ല. പക്ഷെ അള്ളാഹു തആല അവരെ ഇടക്ക് ഇങ്ങോട്ട് എടുത്തിടും, പിന്നെ അങ്ങോട്ടും എടുത്തിടും. കാരണം കൂടുതൽ കിടന്നാൽ ശരീരം മണ്ണ് തിന്നു, മണ്ണ് തിന്നു, ചിതല് പിടിക്കും, സംശയിക്കണ്ട. അപ്പോ അള്ളാഹു തആല ഒരു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാ, അത് ഇൻഷാല്ലാ ആയത്തുകൾ വായിക്കുമ്പോ നമുക്ക് പറയാം. ഇതേ രൂപത്തിൽ ഈ ഖുർആനിൽ, ഖുർആനിന്റെ ഈ വിവരണത്തിൽ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇതൊരത്ഭുതം തന്നെയാണ്. അതുകൊണ്ടാണ് സയ്യിദുന വഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ഞാൻ ഓതുന്ന ഈ വചനങ്ങൾ അല്ലാഹുവിന്റെ കലാമാണ്, വിശുദ്ധ ഖുർആനാണ് എന്ന് പറഞ്ഞപ്പോൾ, കണ്ടോ നിങ്ങള് ജൂതന്മാര് ശത്രുക്കൾക്ക്, റസൂലുള്ളാഹിന്റെ ശത്രുക്കൾക്ക് മരുന്നിട്ടു കൊടുത്തു. ജൂതന്മാര് മുത്തുനബിയുടെ ശത്രുക്കളോട് പറഞ്ഞു, മുഹമ്മദ് സത്യസന്ധനായ പ്രവാചകനാണോ അല്ലേ? വേഗം പിടുത്തം കിട്ടും, മുഹമ്മദ് കള്ള പ്രവാചകനാണെന്നത് മനസ്സിലാക്കാൻ നിങ്ങൾ മുഹമ്മദിനോട് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുക. ആ ചോദ്യത്തിന് പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദ് മറുപടി പറയുന്നുണ്ടെങ്കിൽ അയാൾ സത്യപ്രവാചകനാണ്. മറുപടി പറയാതെ അന്തിച്ചു നിൽക്കുകയാണോ, ഉറപ്പിച്ചോളൂ അയാൾ കള്ളപ്രവാചകനാണ്. ജൂതന്മാര് മുശ്രിക്കീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുക്കളെ തട്ടിക്കയറ്റി വിടുന്നു. ഹബീബായ നബിതങ്ങളോട് ചോദ്യം ചോദിക്കാൻ മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾ അവരോട് ചോദിക്കണമെന്ന് പറയാം. ഇപ്പൊ അവര് ചോദിച്ചു, എന്താ ചോദിക്കേണ്ടത്? അതിലൊന്ന് ദുൽഖർനൈനി രാജാവിനെ കുറിച്ച് ചോദിക്കണം. രണ്ട്, ആത്മാവ് എന്താണ്, അതിന്റെ രഹസ്യം എന്താണെന്ന് ചോദിക്കണം. മൂന്ന്, അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ ചോദിക്കണം. ഗുഹാവാസികളുടെ കഥ പറയാൻ വളരെ ഫേമസായ, വളരെ വിശ്വവിഖ്യാതമായ ഗുഹാവാസികളുടെ കഥ പറയണം എന്ന് പറയണോ? നിങ്ങളത് ചെന്ന് ചോദിച്ചാ മതി. കാലപ്പഴക്കം കൊണ്ട് ഈ കഥകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കൂട്ടലിനും കിടുക്കലിനും വിധേയമായ ഒരു കഥയാണ്. കാലപ്പഴക്കം കൊണ്ട് കഥകളിൽ വലിയ മാറ്റം വരും തീർച്ചയായിട്ടും. കഥ ഇങ്ങനെ പറയുമ്പോഴേ കൊല്ലങ്ങൾ പിന്നിടുമ്പം കഥയിലെ കഥാപാത്രങ്ങളുടെ രൂപം തന്നെ മാറി. 50 കൊല്ലം മുമ്പുള്ള ഒരു കഥ ഇന്ന് ജീവിക്കുന്ന ആള് പറയുമ്പം എന്തൊക്കെയോ പർവ്വതീകരിച്ചുകൊണ്ടാണ് അത് പറയാ. 50 കൊല്ലം മുമ്പ് ചെന്നൈയിൽ സംഭവിച്ച, ഇവിടെ സംഭവിച്ച ഒരു സംഭവം ഒരാള് വിശദീകരിക്കുമ്പം അയാള് കേട്ടതിന്റെ മുകളിൽ ഒരാളെ കേട്ടു ഇങ്ങനെ കേട്ടവരെ കേട്ട് അയാൾ ആ കഥ അവതരിപ്പിക്കുമ്പോ 10 ആളിൽ നിന്ന് അയാൾക്ക് കിട്ടുന്നത് 10 രൂപത്തിലായിരിക്കും. അവിടെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ
ആനയുടെ കഥ പറഞ്ഞു തുടങ്ങി, ആനയുടെ കഥ പറഞ്ഞു തുടങ്ങി. അന്വേഷണത്തിന് ഒടുവിൽ ആന കുഴിയാനയായിരുന്നു എന്ന് തിരിയുന്ന ചുറ്റുപാട്, അത് കാലപ്പഴക്കം കൊണ്ട് വരുന്ന ഒരു സംഗതിയാ, പർവ്വതീകരണം കൊണ്ട് സംഭവിക്കുന്ന സംഗതിയാ, കഥകളിൽ നടക്കുന്ന പർവ്വതീകരണങ്ങളാണ്. എന്റെ സദസ്സിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കളായ ആളുകൾ, അതുപോലെ തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുടെ കൂട്ടത്തിലൊക്കെ വായനാ പ്രിയരായ പലരും വായിച്ചു കാണും ബഷീറിന്റെ ഒരുപാട് കൃതികൾ. അതില് ഒരു കഥയുടെ പേര് തന്നെ, ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ ഉപ്പാപ്പാക്കൊരാനുണ്ടായിരുന്നു വായിച്ചിട്ടുണ്ടാവാം. വെറുതെ എങ്ങനെ പൊങ്ങച്ചം പറയാ, എന്ത് പറഞ്ഞാലും ഉപ്പാപ്പാക്കൊരാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് പൊങ്ങച്ചം പറയാ. അങ്ങനെ അവസാന അവസാനം ഈ പൊങ്ങച്ചക്കാരനെ പിടികൂടിയപ്പം ഈ ആന ഏതാണെന്ന് ഇതിന്റെ പിന്നാലെ പോയി ഒരു അന്വേഷണം നടത്തിയപ്പം അതൊരു കുഴിയാനയായിരുന്നു, യഥാർത്ഥ ആന പോലും അല്ല. ആ അതൊരു 100 കൊല്ലം ഇപ്പുറത്ത് സംസാരിക്കുമ്പോ പാപ്പാന്റെ കുഴിയാന ആനയായി മാറും. അത് സംസാരത്തിലുണ്ടാകുന്ന പർവ്വതീകരണങ്ങളാണ്. ചിലപ്പോ കുറഞ്ഞും പോകും, ആന കുഴിയാനയായിട്ട് ഇങ്ങോട്ട് കുറയും ചെയ്യും, അധികവും കൂടാനാണ് സാധ്യത. അപ്പൊ ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ, ദുൽഖർനൈനിയുടെ കഥ, ഇതൊക്കെ വല്ലാതെ കൂട്ടലിനും കിഴുക്കലിനും വിധേയമായിട്ട് അതിന്റെ യഥാർത്ഥ രൂപം ഇന്ന് ലഭ്യമല്ല. അത് മുഹമ്മദിനോടൊന്ന് ചോദിച്ചു നോക്ക്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അയാൾ പ്രവാചകനാണ്, എന്തു പറഞ്ഞു എന്ന് ഞങ്ങളോട് പറയണോ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് ശത്രുക്കൾ കയറി വന്നു. അസ്ഹാബുൽ കഹ്ഫിന്റെയും ദുൽഖർനൈനിയുടെയും കഥ ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പിന്നെ വരൂ, ഞാൻ പറഞ്ഞു തരാം, കൃത്യമായിട്ട് പറഞ്ഞു തരാം. കാരണം ഹബീബിന് അല്ലാഹുവുമായി വ്യക്തമായ ബന്ധം ആസ്വദിച്ച ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അടുത്ത വഴിയിൽ പടച്ചോനത് ഇറക്കി തന്നോളും, എന്നെ മാനം കെടുക്കൂല എന്ന് മുത്തുനബിക്ക് ഉറപ്പാണ്. മുത്തുനബി പറഞ്ഞു, നിങ്ങൾ പിന്നെ വാ, ഞാൻ ഓതിത്തരാം, അവരുടെ കഥ ഞാൻ പറഞ്ഞു തരാം. 15 ദിവസത്തേക്ക് പിന്നെ വഴി തന്നെ വന്നില്ല. 15 ദിവസത്തേക്ക് പിന്നീട് വഴി തന്നെ വന്നില്ല. സുബ്ഹാനമൻ ജല്ല ജലാലു, മുത്തുനബിയുടെ ശത്രുക്കൾ വന്നിട്ട് പിന്നെ വാന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട്, 3 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തായി എന്ന് ചോദിച്ചാൽ അത് മാനക്കേടാണ്. പക്ഷേ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് റബ്ബാ. ആ റബ്ബ് ഒരൊറ്റ ശത്രുവിനെയും രണ്ടാമത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടുപടിക്കലിലേക്ക് പറഞ്ഞയച്ചില്ല. 15-ാമത്തെ ദിവസം മുത്തുനബിക്ക് വഴിയിറങ്ങിയതിന്റെ ശേഷമല്ലാതെ ഒരൊറ്റ കുട്ടിയെയും വിട്ടില്ല. നോക്ക്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ മാനം കെടുക്കരുത് എന്നുള്ളക്ക് നിർബന്ധമുണ്ട്. എന്നാൽ ഒരല്പം ഡിലേ ആക്കണം എന്നും അള്ളാന്റെ അടുത്തുണ്ട്. ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാം. പക്ഷെ അതില് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ശത്രുക്കൾ വന്നിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോ ഒന്നും ആയിട്ടില്ല എന്ന് പറയുമ്പോഴല്ലേ അതില് പ്രയാസമുള്ളൂ. അതിന് ശത്രുക്കൾ അങ്ങോട്ട് വരുത്തണ്ട. ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി അവർ അല്ലാഹു തീരുമാനിച്ചു. അല്ലാഹു തീരുമാനിച്ചെങ്കിലല്ലേ നടക്കൂ. ഖുർആൻ പറഞ്ഞതല്ലേ, നമ്മൾ തീരുമാനിച്ചത് കൊണ്ട് കാര്യം നടക്കൂല, അല്ലാഹു തീരുമാനിച്ചെങ്കിലേ നിങ്ങളുടെ തീരുമാനങ്ങൾ വിജയത്തിലെത്തും. നമ്മൾ ഉദ്ദേശിച്ചൊക്കെ നടക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ ആവണം ആലോചിച്ച് നോക്ക്. ആ ആയത്തിന്റെ അർത്ഥം വല്ലാത്തൊരു അർത്ഥമാണ്. നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് കാര്യമില്ല, പടച്ചോൻ ഉദ്ദേശിക്കാതെ നമ്മൾ ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല. ശരിയല്ലേ? മനുഷ്യന്മാർ ഉദ്ദേശിച്ചതൊക്കെ നടക്കുകയാണെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ എത്ര ആള് ജീവൻ പോകണം?
അല്ലേ? എത്ര ആളെ എത്ര ആളെ കൊല്ലണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്നുണ്ട്. മനുഷ്യന്മാരുദ്ദേശിച്ചതൊക്കെ നടക്കുകയാണെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോഴേക്ക് എത്ര ബന്ധങ്ങൾ പിരിയണം, ദാമ്പത്യ ബന്ധങ്ങൾ പിരിയണം, മടുത്തൊപ്പിച്ച് തട്ടിമുട്ടി കൊണ്ടുവന്ന ബന്ധങ്ങൾ എത്ര ഉണ്ട്. മനുഷ്യരുദ്ദേശിച്ചതൊക്കെ നടക്കുകയാണെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോഴേക്ക് എത്ര ജ്വല്ലറികൾ കൊള്ളയടിക്കപ്പെടണം. അതിലൊന്നോ രണ്ടോ കൊള്ളയടിക്കപ്പെടുള്ളൂ. ഒരു ദിവസം കൊള്ളയടിച്ചാൽ തന്നെ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ സംഭവിച്ചാൽ മനുഷ്യൻ ഉദ്ദേശിച്ചു എന്നതുകൊണ്ട് കാര്യം നടക്കില്ല. അല്ലാഹുവും കൂടെ ഉദ്ദേശിക്കുമ്പോൾ വിഷയം നടക്കും. അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവരെ വരുത്തണോ വരുത്തണ്ടേ എന്ന് തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. 15 ദിവസം കഴിഞ്ഞതിന് ശേഷം അവർ വരുന്നത്. പക്ഷെ ഈ ഒരു 15 ദിവസം ഡിലേ ആക്കിയത് ഈ ആയത്ത് ഇങ്ങനെ വിശദീകരിച്ച് വരുമ്പം ഈ കഥ പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷം മുത്തുനബിയോട് അല്ലാഹു അവസാനം വ്യംഗ്യമായി വരികൾക്കിടയിലൂടെ അങ്ങ് സൂചിപ്പിക്കുന്നുണ്ട്, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നീ ഫാഇലുൻ ദാലിക വദൻ ഇല്ലാ അയ്യശാ അല്ലാഹ്. ഇവർ വന്ന് ചോദിച്ചപ്പം തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പോകണം, ഞാൻ പിന്നെ പറഞ്ഞു തരാം. നബിയെ എത്ര സിമ്പിളാണെങ്കിലും എത്ര സാധ്യമായ കേസാണെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഇന്ന കാര്യം ഞാൻ നാളെ ചെയ്യുമെന്ന് തങ്ങൾ പറയുമ്പം ബറക്കത്തിന് വേണ്ടി ഒരു ഇൻഷാ അല്ലാഹ് അവിടെ ഒപ്പം വെക്കണം. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നീ ഫാഇലുൻ ദാലിക വദൻ ഇല്ലാ അയ്യശാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് തങ്ങൾ പറയരുത്. ഈ ഒരു അദബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കലാണ് അല്ലാഹുവിന്റെ ലക്ഷ്യം. നാം മുത്തുനബിനെ വഷളാക്കിയതുമില്ല. ശത്രുക്കൾ വന്നില്ല, ശത്രുക്കൾ വഴി വന്നതിന്റെ ഷാ വന്നു. അതുകൊണ്ട് മുത്തുനബിക്ക് ഭംഗിയായിട്ട് പറയാൻ കഴിഞ്ഞു. പക്ഷെ ഈ കഥ മുഴുവനും അവതരിപ്പിച്ചു കൊടുക്കുകയാണ് റസൂലുള്ളാഹി ഇങ്ങനെ മുൾമുനയിൽ നിർത്തി. 10-15 ദിവസം ജിജ്ഞാസ വർദ്ധിപ്പിച്ചു, മുൾമുനയിൽ നിർത്തി ആ കഥ മുഴുവനും അവതരിപ്പിച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം അതിന്റെ ഇടയിൽ കഥ അവസാനിക്കുന്നതിന്റെ മുമ്പ് കഥയുമായി ബന്ധമില്ലാത്തതുപോലെ ഒരു വരി 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 അതെങ്ങനെ നോക്കിയാലും കഥയുടെ മുമ്പും പിമ്പും അഥവാ മറന്നുപോയാൽ ഒരു വിഷയം പറയുമ്പോ ഇൻഷാ അല്ലാഹ് പറയാം. മറന്നുപോയാൽ നിങ്ങൾക്ക് ഓർമ്മ വരുമ്പം പറയണം, ഓർത്ത് പറയണം. പിന്നീട് അസാ അയ്യഹ്ദിയനി റബ്ബി ലിയഖറബ മിൻ ഹദാ റശദാ എന്ന് നിങ്ങൾ പ്രത്യേകം അതിനോട് കൂട്ടിച്ചേർത്ത് പറയുകയും വേണം. ഞാൻ ഉദ്ദേശിച്ചതിലേറെ നല്ല വിധത്തിൽ ഈ വിഷയം വിവേകപൂർണമാക്കി തന്നേക്കാമെന്റെ റബ്ബ് എന്ന പ്രത്യാശയും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞതിനോടൊപ്പം തങ്ങൾ പറയണം തങ്ങളെ. എന്നിട്ട് വീണ്ടും അതിന്റെ മുമ്പും പിമ്പും ഒക്കെ ഗുഹാവാസികളുടെ ചർച്ചയാണ്, അതൊക്കെ ശേഷം വരുന്നുണ്ട്. ഞാൻ ഈ ആയത്ത് സൂറത്തുൽ കഹ്ഫ് ഇറങ്ങാനുള്ള പശ്ചാത്തലം പറയുമ്പോ ഇതൊന്നിങ്ങനെ ജസ്റ്റ് പറഞ്ഞതാണ്. നബിതങ്ങളെ പരിശോധിക്കാൻ വേണ്ടി ഗുഹാവാസികളുടെ കഥ ചോദിക്കാൻ പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞുകൊടുത്ത കഥ സുബ്ഹാനല്ലാഹ് ലോകത്തിനെ മുഴുവനും ഞെട്ടിക്കുന്ന കഥയാണ്. എന്തേ കാരണം? ഇന്നും അതേ കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുകയാണെങ്കിൽ എന്തൊക്കെയോ വലിയ അത്ഭുതങ്ങൾ അതിനകത്ത് നിന്ന് പെറുക്കിയെടുക്കാൻ പറ്റുന്ന വിധമാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കഥ പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാ? ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. കഥ പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാ? കഥ പറച്ചിലിന്റെ ആമുഖം ആകർഷകമായ ഒരു ശൈലിയാണ്. അതായത് അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ
പറഞ്ഞാലെല്ലാമായി. അത് ലോകത്തെ വലിയ ഒരത്ഭുതമാണ്. അതിലും വലിയ ഒരത്ഭുതം ഇനി ലോകത്തില്ല എന്ന മട്ടിൽ ഇവർ വന്ന് മുത്തുനബിയോട് ഈ കഥ ചോദിച്ച് നബിതങ്ങളെ കൊടുക്കാൻ ശ്രമിച്ചതാ, കൊടുക്കാൻ ശ്രമിച്ചതാ. കാലപ്പഴക്കം കൊണ്ട് കൂട്ടലിനും കിഴുക്കലിനും വിധേയമായ ഒരു കഥയുടെ റിയൽ രൂപം റസൂലുള്ളാഹി തങ്ങൾക്ക് അറിയൂല എന്നുള്ള ധൈര്യത്തിലാണ് ഇവർ ചോദിച്ചത്. അല്ലാഹുവിന്റെ റസൂലെ അത് അവതരിപ്പിക്കുന്നത് കേവലം ഗുഹാവാസികളുടെ കഥ. ഇങ്ങനെയാണ് ഏഴാളും ഒരു നായയും അവരുടെ കാവൽ പട്ടിയും ഒരു ഗുഹക്കകത്ത് അഭയം പ്രാപിച്ച് 300 കൊല്ലം കിടന്നുറങ്ങി. 300 കൊല്ലം കിടന്നുറങ്ങി അവർ എഴുന്നേറ്റു വന്നു ഒരു പോറലുമില്ലാതെ എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് അവസാനിപ്പിക്കുകയല്ല. പിന്നെന്താ ചെയ്തത്? ആ കഥ പറയുന്നതിന്റെ മുമ്പ് അല്ലാഹു തആല ചെയ്തത് ആകർഷകമായ ഒരു ശൈലി. أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا നബിയെ തങ്ങൾ വിചാരിച്ചോ? അം ഹസിബ് തങ്ങൾ വിചാരിച്ചോ തങ്ങളെ? അന്നാ സുഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബ. ഗുഹാവാസികളും റഖീം വാസികളും അവർ നമ്മുടെ മഹാത്ഭുതങ്ങൾ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ ഒരു മഹാത്ഭുതമാകുന്നു എന്ന് തങ്ങൾ വിചാരിച്ചോ തങ്ങളെ? ഒരിക്കലും അല്ല. അത് അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഒരെണ്ണം, അത്രേ ഉള്ളൂ. ഇത് മാത്രമല്ല അത്ഭുതം, ഇത് മാത്രല്ല അത്ഭുതം. നമ്മുടെ ആയത്തുകളിൽ നിന്ന് ഒരു അജബാണ്, ഒരു മഹാത്ഭുതമാണ് ഇതെന്ന് തോന്നിയോ? അല്ല, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു ദൃഷ്ടാന്തം. അങ്ങനെ എത്ര എണ്ണമുണ്ട്? ഇവർക്ക് ആകെ വിവരമുള്ളത് ഇത് മാത്രമാണോ? എത്രയുണ്ട്? എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ധാരാളം ദൃഷ്ടാന്തങ്ങൾ പഠിപ്പിക്കും. ഇവർക്ക് ആവശ്യമുള്ളതാണ് ശേഷം വരാൻ പോകുന്ന കഥ. എന്തൊക്കെയാണ് അല്ലാഹു തആല ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കും. ഗുഹാവാസികളുടെ കഥ വലിയൊരു സംഭവമാണെന്ന് കരുതി, അത് മാത്രമാണ് ലോകത്ത് മഹാത്ഭുതം എന്ന് കരുതി, തങ്ങളെ ചോദിച്ച് മുട്ടിക്കാൻ ഇവർ വന്നിട്ടുണ്ടെങ്കിൽ തങ്ങളെ ഇവർക്കൊരു ചുക്കു അറിയില്ല. അല്ലാഹുവിന്റെ എണ്ണമറ്റ മഹാത്ഭുതങ്ങളിൽ ഒരു അത്ഭുതം മാത്രമാണ് ഇത്. പറഞ്ഞുതരാം, ഇതൊരത്ഭുതം തന്നെയാണ്, ഇതൊരത്ഭുതമാണ്, ഇതൊരു ദൃഷ്ടാന്തമാണ്. ഞാൻ കൃത്യമായി പറഞ്ഞു തരാം തങ്ങളെ. പക്ഷേ ഇത് മാത്രമാണ് അത്ഭുതം എന്ന് തങ്ങൾ കരുതരുത് കേട്ടോ. അത് അവർക്ക് ആദ്യം ഒന്ന് തിരുത്തി കൊടുക്കണം. ലോകത്ത് ഇതിലും വലിയ അത്ഭുതം പലതും നടന്നിട്ടുണ്ട് അല്ലേ. ബഹുമാനപ്പെട്ട മറിയം ബീവിക്ക് ഒരു പുരുഷ സ്പർശനമില്ല. ഈസാ അലൈഹി സലാം എന്ന കുഞ്ഞിനെ പടച്ചോൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ലോകാത്ഭുതല്ലേ? അതൊരു ലോകാത്ഭുതല്ലേ? അത്ഭുതം ഇത് മാത്രമാണോ? മറിയം ബീവിക്ക് ഈസാ എന്നുള്ള കുട്ടി ഉണ്ടായത് അത്ഭുതമാണ്. ഇബ്രാഹിം നബിയെ തീയിലിട്ടിട്ട് കരിയാത്തത് അത്ഭുതമാണ്. മൂസാ നബി അലൈഹി സലാം ചെങ്കടൽ കടന്നുപോയത് അത്ഭുതമാണ്. അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം അത്ഭുതങ്ങൾ. നബിയെ ഒരു ഗുഹാവാസികളുടെ കഥ മാത്രമല്ല അത്ഭുതം. അങ്ങനെ തങ്ങൾ വിചാരിക്കരുതേ. ഇനി ഖുർആൻ പറയാത്ത എത്ര സംഭവങ്ങൾ. ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ നബിതങ്ങളുടെ കാലത്തും ഹബീബിന്റെ കാലത്തിനു ശേഷവും സംഭവിച്ച ധാരാളം ആയത്തുകൾ ഇത്തരത്തിലുള്ളതുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണമാണ്. അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബ. ഇല്ല, ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്തുണ്ട്. ആ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ എണ്ണുന്ന ഒരത്ഭുതം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി
തങ്ങളുമായി ബന്ധപ്പെട്ട അവിടുത്തെ വഫാത്തിന്റെ ശേഷമുള്ള ഒരു സംഭവമാണ്. എന്തിനാപ്പ ഞാൻ ഇതെന്നെ എടുത്തത് അറിയോ? നിങ്ങള് വഫാത്തിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് പറയുമ്പം മുഖം ചുളിയുന്ന ഒരു ടീമുണ്ട്. വഫാത്തിന് ശേഷം റസൂലുള്ളാഹിന്റെ ശരീരം മണ്ണായി പോയി എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരൊന്നും അല്ലാന്ന് ഞാനുങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്. ഈ ആയത്തിന്റെ തഫ്സീർ അം ഹസിബത അന്ന സ്വഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബാ. ഗുഹാവാസികളെ പോലെ എന്തെല്ലാം അത്ഭുതങ്ങൾ ഇവിടെ ഉണ്ട് നബി, ഇത് മാത്രമല്ല അത്ഭുതം എന്ന് പറഞ്ഞപ്പോഴേ ഇമാം റാസി തങ്ങൾ എഴുതുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഭരണം നടത്തി. അറിയാലോ പിന്നെ ഖലീഫയായത് അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് വഫാത്തായപ്പോ തന്റെ ചുറ്റുമുള്ളവരോട് ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇമാം ഹലബി തങ്ങൾ സീറത്തുൽ ഹലബിയയിലും ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. പലയിടത്തും താരീഖിന്റെ കിതാബുകളിലൊക്കെ കാണാം. എന്താ വിഷയം? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങള് തന്റെ ചുറ്റുമുള്ളവരോട് പറയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് എന്നെ നിങ്ങൾ പള്ളിയിലേക്ക് എടുത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ, മദീനത്തെ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്നെടുത്ത് സാധാരണ മറ്റുള്ള ആളുകളെയൊക്കെ കൊണ്ടുപോയി അടക്കം ചെയ്യുന്ന ഖബറടക്കം നടത്തുന്ന ജന്നത്തുൽ ബഖീ മദീനയിലെ പൊതു ശ്മശാനം, ആ ശ്മശാനത്തിലേക്ക് മഖ്ബറയിലേക്ക് എന്നെ കൊണ്ടുപോകരുതേ. മദീനയിലെ പരിശുദ്ധമായ മഖ്ബറയാണ്, പൊതു മഖ്ബറയാണ് ജന്നത്തുൽ ബഖീ, അങ്ങോട്ടെന്നെ കൊണ്ടുപോകരുത്, മറിച്ച് നിങ്ങൾ എന്റെ ജനാസ എടുത്ത് നിസ്കാരം കഴിഞ്ഞ് എന്റെ ജനാസ എടുത്ത് تلك الحجرة التي فيها قبر النبي صلى الله عليه وسلم മുത്ത് നബിയുടെ ഖബർ ശരീഫുള്ള ഹുജറത്തു ശരീഫ, ആ പരിശുദ്ധ മുറിയില്ലേ, ആ പരിശുദ്ധ റൂം, ആ റൂമിന്റെ വാതിൽക്കലെന്നെ വെക്കണം. അന്നത്തെ പോലുള്ള സാഹചര്യമല്ല അന്നുണ്ടാവുക, ചെറിയൊരു വാതിൽ അതൊക്കെ അന്നുണ്ടാവുള്ളൂ. അന്നത്തെ പള്ളി തന്നെ അതല്ലേ, ഈത്തപ്പന മട്ടലുകൊണ്ടല്ലേ അന്നത്തെ ചുമര്. അപ്പൊ ആ രൂപത്തിൽ ആ ഹുജറത്തു ഷരീഫക്കൊരു വാതിലുണ്ട്, ആ വാതിലിന്റെ മുമ്പിൽ അവിടെ വെക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഹലബി തങ്ങൾ എഴുതുന്നു, ഇവര് ആയിരക്കണക്കിന് സ്വഹാബത്ത് ബഹുമാനപ്പെട്ടവരുടെ ജനാസയടക്കം നിസ്കരി കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ജനാസയടക്കം നിസ്കരിച്ച് അതാ കൊണ്ടുവന്ന് വെക്കുന്നു. എന്നിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചാ പോരാ, എന്നിട്ടും ചോദിക്കണം. സിദ്ദീഖ് തങ്ങൾ ഏൽപ്പിച്ചതാണ്. അത് പ്രകാരം ഈ സ്വഹാബത്ത് ചോദിക്കുന്നു. എന്താ പറയുന്നത്? അത് സിദ്ദീഖുൽ അക്ബർ തന്നെ പഠിപ്പിച്ചു കൊടുത്തതാണ്. നബിയേ, എപ്പോഴും തങ്ങളെ കൂടെ തങ്ങളെ ഒപ്പത്തിനൊപ്പം, തങ്ങൾക്ക് നിഴലില്ലായിരുന്നു ഹബീബായ നബി, തങ്ങൾക്ക് നിഴലില്ലായിരുന്നു. ആ നിഴലിന് പകരമായിരുന്നു അബൂബക്കർ സിദ്ദീഖ്. ആലങ്കാരികമായി ഞാൻ പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എപ്പോഴും റസൂലുള്ളാന്റെ കൂടെയാണ്. നബിയെ തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എപ്പോഴും ഉറക്കിലും മൂണിലും തങ്ങളെ കൂടെയുണ്ടാകുന്ന കൂട്ടുകാരനെ ഇതാ തങ്ങളെ ഞങ്ങള് തങ്ങളുടെ ഹളറത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. തങ്ങള് സമ്മതം തരുകയാണെങ്കിൽ ഈ ജനാസ ഞങ്ങള് ഹബീബായ തങ്ങളെ തങ്ങളുടെ തൊട്ടടുത്ത് തന്നെ വെക്കും. തങ്ങളെ ഈ
ജനാസ ഞങ്ങൾ തങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കബറടക്കും, കബറു കുഴിച്ചിട്ട് അവിടെ കബറടക്കും. തങ്ങൾ സമ്മതം തരികയാണെങ്കിൽ ആരോടായി പറയുന്നത്? രണ്ടര കൊല്ലം മുമ്പ് വഫാത്തായി പോയ മുത്തലബിയോട് അല്ലേ? രണ്ടര കൊല്ലം സുദ്ദീഖ് തങ്ങൾ ഭരിച്ചില്ലേ? അതിന്റെ ശേഷല്ലേ സുദ്ദീഖ് തങ്ങൾ വഫാത്താകുന്നത്? റസൂലുള്ള മണ്ണായി പോയി എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നവൻ ഒരു സാധാരണ മനുഷ്യനല്ല, മുത്തുനബി സാധാരണക്കാരനാണ് എന്ന് പറയുന്നവൻ അവൻ സാധാരണ മനുഷ്യനല്ല. അവൻ എന്തോ കുഴപ്പമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് സാധാരണ മനുഷ്യനാണ്. നമ്മളൊക്കെ മണ്ണായി പോകും പോലെ, മണ്ണിൽ വെച്ചാൽ അങ്ങ് മണ്ണായി പോകും എന്നൊക്കെ പറയുന്നവരെ, അവരൊരു സാധാരണ മനുഷ്യന്മാരല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അവരൊരു സ്പെഷ്യൽ മനുഷ്യന്മാരാ എന്ന് പറഞ്ഞാൽ എന്തോ കാര്യമായിട്ട് കുഴപ്പമുള്ള ടീമാണ്. സാധാരണ മനുഷ്യന്മാർക്ക് അത് പറയാൻ കഴിയില്ല. മുത്തുനബിയെ മനസ്സിലാക്കിയവർക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. നോക്കൂ നിങ്ങളെ, അത് കഴിയാത്തവരായിരുന്നു സഹാബത്ത്. അതുകൊണ്ടല്ലേ സിദ്ദീഖുൽ അക്ബറി അങ്ങനെ പറഞ്ഞു. നോക്കുക, സഹാബത്ത് അത് ചോദിക്കാൻ പാടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോട് സുൽത്താന്റെ ഖബറിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പറഞ്ഞു, ഇന്നാ ജിഇനാക ബി ഹബീബിക ഫ ഇന്ന ദിൻതലനാ ഫഅദ്ഖൽനാഹു മഅക. വയില്ല, തങ്ങൾ സമ്മതം തരൂലേ? ഫഅഖ്റജ്നാഹു ഇലൽ ബഖീർ, എല്ലാവരെയും കൊണ്ടുപോയി വെച്ച ജന്നത്തുൽ ബഖീർ എന്ന പൊതു മഖ്ബറയിലേക്ക് കൊണ്ടുപോയി കൊള്ളാം തങ്ങളെ. ഒരു വിഷമമില്ല, ഞങ്ങൾ അങ്ങോട്ട് നീക്കിക്കോളാ എന്ന് സിദ്ദീഖുൽ അക്ബർ പറഞ്ഞതുപോലെ ഏൽപ്പിച്ചു. സിദ്ദീഖുൽ അക്ബർ എന്നെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങൾ സലാം പറയണം, എന്നിട്ട് ഇങ്ങനെ ഒരു സമ്മതവാക്ക് ചോദിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതിനനുസരിച്ച് സലാം പറഞ്ഞു നബി തങ്ങൾ. എന്നിട്ട് ഈ സമ്മതം ചോദിച്ചപ്പോൾ ഇനി പറയുന്നത് ഞാൻ പറയുന്ന വാക്കല്ല. ഇമാം ഫഖ്റുദ്ദീനുർ റാസി റളിയല്ലാഹു അൻഹു, യുഗപ്രഭാവനായ ഇമാം ഫഖ്റുദ്ദീനുർ റാസി എന്ന് പറഞ്ഞിട്ട് റാസി ഇമാമിനെ പറ്റി ഒരു പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട് ബിദഅത്തുകാർ. റാസി ഇമാമിന്റെ മഹത്വം പറയാൻ ആ റാസി ഇമാമിന്റെ തഫ്സീറിലാണുള്ളത്. ആ റാസി ഇമാമാണ് പറയുന്നത്, ആ സമയത്ത് ഫസ്സമിഉ നബി തങ്ങളുടെ സ്വഹാബത്ത് കേട്ടു, ഹാതിഫൻ മിൻ ദാഖിലിൽ ബൈത്ത്, നബി തങ്ങളുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ ഉള്ളിൽ നിന്ന്. ഇമാം ഹലബി തങ്ങൾ ഇത്രയും കൂടെ എഴുതുന്നുണ്ട്, വാതിലുക്കൽ ജനാസ കൊണ്ടുപോയി വെച്ചു എന്ന് പറയുമ്പോ, വക്കാനൽ ബാബു മുഗ്ലഖം ബിഖുഫ്ലിൻ, അത് റാസിയിലില്ല, എന്നാ സീറത്തുൽ ഹലബിയിൽ അതും കൂടെ ഉണ്ട്. വാതില് താവിട്ട് പൂട്ടിയിരുന്നു. ഇവര് ഈ വിഷയം അങ്ങ് പറയുന്ന സമയത്ത് ഇവരൊരു ശബ്ദം കേട്ടു, ഒരശരീരി കേട്ടു, ആളില്ല ശബ്ദം. എന്താണത്? അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബ ലമുസ്താഖ്. എന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ സമ്മതം തന്ന അങ്ങോട്ട് കടത്തി വെക്കുന്നു അല്ലെങ്കിൽ കൊണ്ടുപോകുന്നോ? അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ, പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവനിലേക്ക് കടത്തിവിടൂ, വേഗം ഇങ്ങോട്ട് പ്രവേശിപ്പിക്കൂ. ഇന്നൽ ഹബീബ ഇലൽ ഹബീബ ലമുസ്താഖ്, ഈ ഹബീബ് ആ ഹബീബിനെ കാണാൻ കാലങ്ങളായി കൊതിച്ച് മോഹിച്ച് പൂതി വെച്ച് കഴിഞ്ഞുകൂടുകയാണ്. വേഗമാകട്ടെ വേഗമാകട്ടെ, ഇങ്ങോട്ട് കടത്തിക്കൊള്ളൂ. ഫം ഫതഹൽഹൽ ബാബ്, അതോടുകൂടെ വാതിൽ ഓട്ടോമാറ്റിക് ആയിട്ടൊന്ന് തുറന്നു. സിദ്ദീഖ് തങ്ങളുടെ ജനാസക്ക് വേണ്ടി ഓട്ടോമാറ്റിക് ആയിട്ടൊന്ന് തുറന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, അൽകഹഫ് നീ ഭാഗമൊക്കെ ഒന്ന് വെട്ടിക്കളയേണ്ടി വരണം. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? 300 കൊല്ലം ഭക്ഷണം കിട്ടാതെ ജീവിക്കൽ, 300 കൊല്ലം ഭക്ഷണം കിട്ടാതെ ജീവിച്ചു വിശ്വസിക്കുന്ന ആൾക്ക്
എന്തേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനുള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു എന്ന് വിശ്വസിക്കാൻ പ്രയാസം. ആ വാതിൽ തുറന്നു എന്ന് വിശ്വസിക്കാൻ എത്ര പ്രയാസം, അതിലും വലുതാണ് ഇവിടെ ഇനി പറയാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതും ഒക്കെ. അതാണ് ഇമാം റാസി തങ്ങൾ പറഞ്ഞതും ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട്. അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫ് വറഖീമി കാനൂ മിൻ ആയാതിന അജബ, ഗുഹാവാസികളും റഖീം മലയിലെ ഗുഹാവാസികളും അവര് നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു മഹാത്ഭുതമാണെന്ന് തങ്ങൾ കരുതിയോ തങ്ങളെ? അത് മാത്രമല്ല, അത്ഭുതങ്ങള് മഹാത്ഭുതങ്ങൾ വേറെയുമുണ്ട്. ആ മഹാത്ഭുതങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞതാ, മുത്തുനബിയുടെ ഓർഡർ പ്രകാരമാണ് സിദ്ദീഖുൽ അക്ബറിന്റെ ഖബർ ഷരീഫ് സയ്യിദുനാ റസൂലുള്ളാഹിയുടെ ചാരത്ത് വന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ എഴുതുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ നമ്മൾ പറഞ്ഞു, ഞാൻ എന്തിനാ കുറേ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇത് മാത്രമല്ല ഇബ്രാഹിം നബിയെ തീയിലിട്ട സംഭവം അങ്ങനെ തുടങ്ങിയിട്ട് കുറെ പറയുന്നുണ്ട്. ലോകത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതിൽ പലതും എണ്ണുന്നുണ്ട്. പക്ഷെ ഒന്ന് മാത്രം പറഞ്ഞതാണ്, അത് പറയുമ്പോൾ വേറെയും ഗുണം നമുക്കതിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആ ഒരു ഭൗതിക സാന്നിധ്യം ഇന്നും നമുക്ക് അനുഭവിക്കാം അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും അല്ലെ? അനുഭവിച്ചവരെ കേട്ടത് വിശ്വസിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ബന്ധമുണ്ടോ? നബി തങ്ങളോട് മഹബ്ബത്തുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളമായി ഖുർആൻ സലാത്ത് ചൊല്ലുന്ന ശീലമുണ്ടോ? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് അനുഭവവും ഉണ്ടാകും. സഹോദരന്മാരെ സഹോദരിമാരെ, ഇപ്പോഴും ഉണ്ട് ആശിക്കങ്ങൾക്ക് പലർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നു, സ്വപ്നത്തിലൂടെ ഹബീബിന്റെ സഹായം ലഭിക്കുന്നു ഒക്കെയുണ്ട്. അത് നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് കരുതി നിഷേധിക്കാൻ പോകരുത്, നിഷേധിക്കാൻ പോകരുത്. നബിതങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നടക്കും ഉറപ്പാ. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇടപെടലുകൾ ആസ്വദിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇബ്നു ഹജർ തങ്ങളെ വായിക്കുന്ന നമുക്ക്, ഇമാമിങ്ങളുടെ കിതാബുകൾ വായിക്കുന്ന നമുക്ക്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണായി പോയി എന്നങ്ങ് പറയണമെങ്കിൽ, ഈ ഹബീബ് ഇമാം റാസി തങ്ങൾ ഈ പറഞ്ഞു പരിചയപ്പെടുത്തിയ ഹബീബ് മണ്ണായി പോയിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ, ഏറ്റവും ചുരുങ്ങി കണ്ടാ മൃഗത്തിന്റെ തൊലിക്കട്ടിയെങ്കിലും അവന് വേണ്ടി വരും, അല്ലാത്തവന് കഴിയില്ല. എങ്ങനെ പറയാൻ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗുഹാവാസികളുടെ കഥ മാത്രമല്ല ലോകത്തത്ഭുതം, പലതും അത്ഭുതങ്ങളാണ്, പലതും അത്ഭുതങ്ങളാണ്. അതിലൊന്ന് മാത്രമാണ് ഗുഹാവാസികൾ ഇത് പറഞ്ഞുകൊണ്ടാണ് ആകർഷകമായ തുടക്കത്തിലൂടെ, ഈ തുടക്കം കുറിച്ചുകൊണ്ടാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഇനി ഒരു കാര്യവും കൂടെ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതെന്താ? അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം, ഗുഹാവാസികളുടെ കഥയും റഖീം വാസികളുടെ കഥയും അതുമാത്രമാണ് അത്ഭുതം എന്ന് കരുതിയോ തങ്ങളെ തങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ആയത്തിൽ രണ്ട് സംഭവങ്ങളാ പറയുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ, സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് കൊണ്ടുവന്നത് പരിശോധിക്കുമ്പോൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിവാസികൾ എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഗുഹാവാസികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുന്നൂറ് കൊല്ലം അക്രമിയായ രാജാവിന്റെ അക്രമം ഭയന്നുകൊണ്ട് ഗുഹയിൽ അഭയം പ്രാപിച്ച ഒരു വിഭാഗത്തെ അള്ളാഹു സംരക്ഷിച്ച കഥയാണ് നമ്മളിവിടെ പറയാൻ പോകുന്ന കഥ. അതാണ്
എന്നാൽ അതിനോടൊപ്പം തന്നെ റഖീം വാസികൾ, അത് വേറെയാണ്. റഖീം റഖീം മലയിലെ ആളുകൾ, റഖീം മലയിലെ, അത് മലയുടെ പേരാണ്, റഖീം മലയിലെ ഗുഹയിൽ കുടുങ്ങിയ ആളുകൾ. സഹീഹുൽ ബുഖാരിയുടെ റിപ്പോർട്ട് കാണുമ്പം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നത് മുഫസ്സിരീങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. വേറെയും തഫ്സീർ ആയത്തിനുള്ളത് കൊണ്ടാണ് ഇത്ര സൂക്ഷിച്ചുകൊണ്ട് പറയുന്നത്. കൃത്യമായി ചിന്തിക്കണം. റഖീം എന്നതിന് അസ്ഹാബുൽ കഹ്ഫിന്റെ പേരെഴുതി വെച്ച പലക എന്നർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് രണ്ടും ഒരു കൂട്ടരാവും. നേരെ മറിച്ച് ഇമാം ബുഖാരിയുടെ അവതരണ പ്രകാരം റഖീം മലയിലെ ആളുകൾ, ഗുഹാവാസികൾ, അത് വേറെയാ. ഈ ഗുഹാവാസികളല്ല, റഖീം മലയിലെ ഗുഹാവാസികൾ. അത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ കേട്ട ഒരു കഥയുണ്ട്. ആ കഥ പറഞ്ഞതിന്റെ തൊട്ടുപിറകിലാണ് ഇത് പറയുന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഏതാണത്? ഏതാണ് ആ സംഭവം? മൂന്നാളുകൾ, അതാ വലിയ മഴ വന്നപ്പോ, കുടയില്ലാത്തപ്പോൾ, മഴയും കാറ്റും വന്നപ്പോ, തൽക്കാലം മഴ നനയാതിരിക്കാൻ ഒരു ഗുഹയിൽ കയറി അഭയം പ്രാപിച്ചു. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന കഥയാണ്. ഈ മുത്തഅല്ലിമീങ്ങളൊക്കെ ഓതി പഠിച്ചിട്ടുണ്ട് ആ കഥ. ഇമാം നബവി റളിയല്ലാഹു അൻഹു റിയാദുസ് സാലിഹീനിൽ അടക്കം ആ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. മൂന്ന് ഗുഹാവാസികളുടെ കഥ കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞത്, ഗുഹയിൽ കുഞ്ഞുങ്ങൾ കുടുങ്ങിയ സന്ദർഭത്തോട് ചേർത്ത് വായിക്കുമ്പോൾ, ഗുഹയിൽ ആളുകൾ കുടുങ്ങിയ ആ സംഭവത്തോട് ഇതിനെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ വലിയ ഗുണപാഠങ്ങൾ ഇവിടെ ലഭിക്കാനുണ്ട്. എത്രമാത്രം ഭയാനകമാണ് ആ രംഗം. അവരൊരു ഗുഹയിൽ കയറി അഭയം തേടി, മഴ നനയാതിരിക്കാൻ ഉള്ളിൽ പോയിട്ട് വിശാലമായ ആ ഗുഹയുടെ ഉള്ളിൽ പോയി അവർ താമസിക്കുമ്പോഴാണ് മുകളിൽ നിന്ന് വലിയ ഒരു കല്ല് ഉരുണ്ട് മറിഞ്ഞു വന്നു. ഉരുൾപൊട്ടൊക്കെ ഉണ്ടാകുമ്പോ മല തന്നെ ഇങ്ങോട്ട് നടന്നു വരിക, താഴോട്ട് മല തന്നെ അങ്ങോട്ട് നീങ്ങാണ്, പൊളിഞ്ഞ് ഇടിഞ്ഞ് പൊളിഞ്ഞിങ്ങോട്ട് വരികയാണ് അല്ലെ. ഇപ്പൊ അടുത്തുണ്ടായ ഉരുൾപൊട്ടിലൊക്കെ നമ്മളന്ന് വാർത്തകൾ വായിച്ച് പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ എന്തേ സംഭവിച്ചിട്ടുള്ളൂ? മുകളിൽ നിന്നൊരു കല്ല്, ഈ മലയുടെ താഴ്ഭാഗത്തുള്ള ഗുഹയിലാണ് ഇവർ അഭയം തേടിയത്. എന്നാ മഴ കൊള്ളൂല, ഉള്ളിലേക്കാണ് ഗുഹ, അതിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക. മലയിൽ നിന്ന് മഴ ഇങ്ങനെ പെയ്യുമ്പോ താഴോട്ടാ വീഴുക, ഗുഹന്റെ ഉള്ളിലേക്ക് വീഴുന്നില്ല. എന്നാൽ അതാ വരുന്നു മുകളിൽ നിന്നൊരു വലിയ കല്ല്, ചെറിയ കല്ലല്ല, വലിയ പാറക്കല്ലാണ്. ആ പാറക്കല്ല് വന്ന് ഇവരിരിക്കുന്ന ഗുഹാമുഖത്തങ്ങടഞ്ഞു, ഗുഹാമുഖത്തങ്ങടഞ്ഞു, ഗുഹാമുഖത്തങ്ങടഞ്ഞു. ഗുഹയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ഉള്ളിലേക്കങ്ങ് പോയാൽ അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പുറത്തേക്ക് വരണമെങ്കിൽ ഇവിടെ വന്ന് നേരെ മുകളിലേക്ക് ഓട്ടയാണ്, അതിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് ചാടണം. അവിടെ വന്നിട്ട് കല്ലങ്ങടഞ്ഞു, വലിയ പാറയാ, വലിയ ഒരു പാറയാണ് ആ വമ്പൻ പാറ വന്ന് ഇതിലങ്ങടിഞ്ഞപ്പോൾ ഇവർ മൂന്ന് പേരും കൂടെ തള്ളി നോക്കി. ഒരനക്കം അനങ്ങുന്നില്ല. നൂറാൾ ഒരുമിച്ച് തള്ളിയാലും ഇത് പെട്ടെന്ന് അനങ്ങൂല. അതിന്റെ ഉള്ളിൽ നിന്നൊന്നും തള്ളിയിട്ട് ആ രൂപത്തിൽ അങ്ങ് കുടുങ്ങിപ്പോയപ്പോ എത്ര ദിവസം ഇതിന്റെ ഉള്ളിൽ കൂടും? പുറത്തുള്ളവര് വിവരമറിയോ? ഫോൺ ചെയ്യാൻ സംവിധാനമുണ്ടോ? ഫോൺ വിളിച്ചിട്ട് പറയാൻ സംവിധാനമുണ്ടോ? ഞങ്ങൾ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്. ഇല്ല, ആരെങ്കിലും അറിയോ അവരിതിൽ കുടുങ്ങിയത്? രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്ക് ഭക്ഷണമല്ലാതെ വെള്ളമല്ലാതെ ഇതിൽ നിന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്, ബേജാറിങ്ങനെ കൂടി വരികയാണ്, നെഞ്ചിടിപ്പ് കൂടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ കഥ. മുൻഗാമികളുടെ കൂട്ടത്തിൽ സംഭവിച്ച ഒരു കഥ. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിയിലല്ല, ഉമ്മത്തികളിലല്ല ഇത് സംഭവിക്കുന്നത്. റസൂലുള്ള കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മൂന്ന് പേരും അതാ വിഷമിച്ചു, എന്തു ചെയ്യുമെന്നറിയാതെ. അവസാനം അവര് പറഞ്ഞു, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല.
നമ്മൾ ഈ ഗുഹക്കകത്തുള്ള വിവരം നമ്മളെ നാട്ടുകാരും ബന്ധുക്കളും അറിഞ്ഞാൽ അവര് വന്ന് കല്ല് അടിച്ച് പൊളിച്ച് മാറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഉരുട്ടി മറിച്ച് ആ കല്ല് പൊക്കി നമ്മളെ രക്ഷിക്കുമായിരുന്നു. ഒരുപാട് മാർഗങ്ങളുണ്ട്, ആരും അറിയില്ല. നമ്മളിവിടുന്ന് വിളിച്ചു കൂവിയിട്ട് ആരെങ്കിലും കേൾക്കുവോ? ആരും കേൾക്കില്ല. ഒരു നിർവാഹവും അടഞ്ഞു കിടക്കുന്ന ഈ ഗുഹക്കുള്ളിൽ വെച്ച് എന്തു ചെയ്യും? പടച്ച റബ്ബിന് മാത്രമേ നമ്മെ സഹായിക്കാൻ കഴിയൂ. അല്ലാഹുവിനെ ലാ ഇലാഹ ഇല്ലല്ലാ നേരെ ഇങ്ങനെ കൺമുമ്പിൽ കാണുന്ന ഒരു സമയം അവര് പറഞ്ഞു, ജീവിതത്തിൽ ചെയ്ത ഏറ്റവും ഇഖ്ലാസുള്ള കർമ്മ മനുഷ്യന് വേണ്ടി ചെയ്തതൊന്നും കബൂലാകൂല, ആരാനെ കാണിക്കാൻ വേണ്ടി ചെയ്തതൊന്നും കബൂലാകൂല. ഇഖ്ലാസ് വേണം, ആത്മാർത്ഥത വേണം. അതുകൊണ്ടാണ് ഇഖ്ലാസ് വിവരിക്കുന്ന അധ്യായത്തിലാണ് ഇമാം നബവി തങ്ങളൊക്കെ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇഖ്ലാസ് ഉണ്ടോ ഏത് പ്രശ്നത്തിൽ നിന്നും മോചനം ഉണ്ടാവും, ഏത് പ്രശ്നത്തിൽ നിന്നും മോചനം ഉണ്ടാവും. ഇവര് മൂന്നാളും കൂടെ തീരുമാനിച്ചു, ജീവിതത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി നമ്മൾ ചെയ്ത അമല് ആ അമല് മുൻനിർത്തി തവസ്സുലാക്കി നമുക്ക് ദുആ ചെയ്യാം, അല്ലാഹുവിനോട് ദുആ ചെയ്യാം. കൂട്ടത്തിൽ ഒരാളതാ പറയുന്നു, അല്ലാഹുവേ മൂന്ന് പേരാണ്. ഒരാൾ പറഞ്ഞു, പഠിച്ചവനെ എന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എനിക്ക് ഓർമ്മ വരുന്നു. എന്താണത്? എന്റെ ഒരു എളാപ്പാന്റെ മോളുണ്ടായിരുന്നു, സുന്ദരിയായിരുന്നു അവൾ. എന്റെ കണ്ണിൽ അവൾ പലപ്പോഴും എന്നെ ആകർഷിപ്പിച്ചു. അവളുടെ സൗന്ദര്യം പലപ്പോഴും അവളെ പ്രാപിക്കണമെന്ന മോഹം വന്നു, പലപ്പോഴും എന്റെ മനസ്സിലിട്ട് ആ മോഹം ഞാൻ താലോലിച്ചു. അവളോട് തുറന്നു പറഞ്ഞിട്ടില്ല, അവളോടടുക്കണമെന്നുണ്ട്, അവളെ സ്വന്തമാക്കണമെന്നുണ്ട്. പലപ്പോഴും അവൾ എന്റെ അടുത്തേക്കൊന്ന് വന്ന് കിട്ടണമെന്ന് ഞാൻ മോഹിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് പടച്ചവനെ ഒരു സാമ്പത്തിക പ്രാരാബ്ധം, ഒരു സാമ്പത്തിക പ്രാരാബ്ധം എന്റെ എളാപ്പന്റെ മോളെ എന്റെ വീട്ടിലേക്ക് എത്തിക്കുന്നു. കാശുള്ള എന്റെ അടുത്ത് വന്നു, എന്നോട് പറഞ്ഞു, ഇക്കാക്ക എനിക്കല്പം കാശിനാവശ്യമുണ്ട്, നിങ്ങൾ എനിക്ക് പണം തന്ന് സഹായിക്കണം, എനിക്ക് കടം തരണം എന്ന് പറഞ്ഞെന്നെ സമീപിച്ചപ്പോൾ ഇതൊരു സുവർണാവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, കടം എത്ര വേണമെന്ന്? കടമല്ല, പണം വെറുതെ തന്നെ ഞാൻ തരാൻ തയ്യാറാണ്, പണം എത്ര വേണമെങ്കിലും തരാം. പക്ഷേ കാലങ്ങളായി നീ അറിയാതെ പോകുന്ന എന്റെ മനസ്സിലെ ഒരു മോഹമുണ്ട്, നിന്റെ ശരീരം എനിക്ക് വേണ്ടിയൊന്ന് സമർപ്പിക്കണം, അതിന്റെ സ്വാദ് ഞാനൊന്നറിയണം എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, അല്ലാഹുവിനെ പേടിക്കണം, ഒരിക്കലും ഇത് കഴിയില്ല. എന്നാ നിനക്ക് പണവുമില്ല, പണം അവൾക്ക് കിട്ടിയേ പറ്റൂ. അവസാനം പണം കിട്ടാൻ വേണ്ടി അവളതാ ഈ ഞാൻ അവളോട് ആവശ്യപ്പെട്ട സംഗതി, അതിനവൾ വഴിപ്പെടാൻ തയ്യാറാവുകയാണ്. ഞാൻ അവളെ ഒരു പുരുഷൻ അധീനപ്പെടുത്തുന്ന എല്ലാ നിലയിലും അവളെ അധീനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം അവളുടെ ശരീരത്തിൽ ഞാൻ ഇരിക്കുമ്പോ ഒറ്റ വാക്കാണ് എന്റെ എളാപ്പയുടെ മോള് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, ഇത്തഖില്ലാ, അല്ലാഹുവിനെ പേടിക്കണം, ആരും കാണുന്നില്ല, ഞാനും നീയും മാത്രമേ ഇതറിയുന്നുള്ളൂ. എന്റെ സാമ്പത്തിക പ്രാരാബ്ധമാണ് നിന്റെ മുമ്പിൽ എന്നെ സമർപ്പിച്ചതെങ്കിൽ അല്ലാഹുവിനെ പേടിക്കണം. ഇക്കാക്ക തുടരുതിക്കാക്ക, അന്യായമായ എന്നെ തുടരുത് എന്ന് പറഞ്ഞപ്പം ആ ഇത്തഖില്ല എന്ന് പറഞ്ഞ ആ വാക്ക് എന്റെ ഇടനെഞ്ച് കുലുക്കി. അതെ, എന്റെ നെഞ്ചിൽ അതൊരു സ്ഫോടനം പോലെയാണ് വീണത്, ഒരു ഇടിമുടക്കം പോലെ. ഇത്തഖില്ല
എപ്പോഴാണ് ഒരു മനുഷ്യന് പരിവർത്തനം വരിക എന്ന് പറയാൻ പറ്റില്ല. അയാൾക്ക് അപ്പോഴാ വന്നത്, അതും പടച്ചോനെ, എല്ലാ നിലയിലും എന്റെ കയ്യിൽ, എന്റെ സ്വാധീനത്തിൽ എല്ലാ നിലയിലും അമർന്നിരിക്കുന്ന സഹോദരിയെ ഞാൻ മോചിപ്പിക്കുന്നു. ഞാനിതങ്ങ് കേട്ടപ്പോഴേക്ക് പേടിച്ചു വിറച്ചു, നിന്റെ പേര് കേട്ടപ്പോഴേക്ക് പേടിച്ചു വിറച്ചു, ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഞാൻ അവൾക്ക് കാശ് കൊടുത്തു അവളുടെ ഞെരുക്കം തീർക്കാൻ, കാശ് ഫ്രീ ആയിട്ട് കൊടുത്തു. നീ പോയിക്കോ എന്ന് പറഞ്ഞു അവളോട്. അവളെ ഞാൻ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ, അവളുടെ ചാരിത്രം ഞാൻ കവർന്നിട്ടില്ലെങ്കിൽ, പടച്ചോനെ, അത് എനിക്ക് മസിൽ പവർ ഇല്ലാത്തത് കൊണ്ടല്ല, അവളെ പിടിച്ചൊതുക്കാനും ബലാത്കാരം നടത്താനും എനിക്ക് ശേഷിയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് എന്ന നിന്റെ പേര് കേട്ടപ്പോ പേടിച്ചതാ പടച്ചോനെ. ഇത് ഞാൻ ഇഖ്ലാസോടെ ചെയ്ത കർമ്മമാണെങ്കിൽ ഇതാ ഞാനും എന്റെ കൂട്ടുകാരും അകപ്പെട്ട ഈ മഹാദുരന്തത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ചെറിയ ആശ്വാസം നൽകണം. ഒരു ചെറിയ ആശ്വാസം. അപ്പൊ കല്ല് ഓട്ടോമാറ്റിക്കലി അങ്ങ് നീങ്ങിയതാ. സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ്, എവിടെയെങ്കിലും ഉള്ള കെട്ടുകഥയല്ല. കല്ലങ്ങ് നീങ്ങി, കല്ല് ഓട്ടോമാറ്റിക്കലായിട്ട് അങ്ങ് നീങ്ങി, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് നീങ്ങി ഒരല്പം. അപ്പൊ പുറത്തുനിന്ന് വെളിച്ചൊക്കെ അങ്ങനെ വരാൻ തുടങ്ങി, പുറത്തുനിന്ന് വെളിച്ചൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ ആരുമില്ല ഈ മലയുടെ ചുവട്ടിൽ, വിജനമായ സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്ന ഇവർ എത്ര നിലവിളിച്ചാലും അതിന്റെ അടുത്ത് ആരെങ്കിലും ആളുണ്ടെങ്കിലല്ലേ അറിയിക്കാൻ കഴിയുള്ളൂ. ആരുമില്ല, എന്നാ പുറത്തേക്ക് പോരാൻ പറ്റൂല്ല. ഒരു കൈ വേണമെങ്കിൽ അതിന്റെ ഉള്ളൂടെ അങ്ങനെ പുറത്തേക്ക് ഇടാം, അതല്ലാതെ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നിർവാഹല്ല. തള്ളി നോക്കി അനങ്ങുന്നില്ല. രണ്ടാമത്തെ ആൾ, ഒരാൾ അത്ഭുതം കാണിച്ചല്ലോ, ഏറ്റവും സ്വാലിഹായ, ഏറ്റവും ഇഖ്ലാസുള്ള ഒരു കർമ്മം മുന്നിൽ വെച്ച് റബ്ബേ ഈ പ്രതിസന്ധിക്കൊരു പരിഹാരം തരണമെന്ന് പറഞ്ഞപ്പോ പടച്ച റബ്ബ് അവർക്ക് അപ്പഴങ്ങ് കൊടുത്തിട്ടല്ലേ ഉള്ളൂ. ഒരു പ്രാർത്ഥന ചൂടാറാതെ പലിച്ചു. അപ്പൊ രണ്ടാമത്തെ ആൾ അപ്പുറത്തുനിന്ന് തുടങ്ങി, അല്ലാ അല്ലാ. മൂന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ പറയാം എന്തിനാ ഞാൻ അത് പറഞ്ഞത്. അസ്ഹാബുൽ കഹ്ഫി വറഖീം എന്ന് പറഞ്ഞ റഖീം, സ്വഹീഹുൽ ബുഖാരിയുടെ അഭിപ്രായ പ്രകാരം ഇതാണ് വറഖീമിന്റെ അർത്ഥം. എങ്കിൽ ഇവിടെ നമുക്കൊരു വലിയ ഗുണപാഠവും, ഇന്നത്തെ വയല് അത് മാത്രം മതിയാവും, വലിയൊരു ഗുണപാഠാണ്. ഇന്നത്തെ ഉമ്മത്തിനില്ലാതെ പോയ മൂന്ന് ഗുണങ്ങളാണ്, ഇന്നത്തെ ഉമ്മത്തിനില്ലാതെ പോയ മൂന്ന് ഗുണമാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആള് പ്രാർത്ഥിച്ചു, അല്ലാ എനിക്ക് വളരെ പ്രായം ചെന്ന രണ്ടു മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, അല്ലാ എനിക്ക് അങ്ങേറ്റം ആവശ്യമായ പ്രായത്തിലെത്തിയ രണ്ടു മാതാപിതാക്കൾ. ഞാൻ രാവിലെ എന്റെ ആടുകളെയും വിട്ട് മേക്കാൻ പോകും, ആട് മേക്കാൻ രാവിലെ പുറപ്പെടും, വൈകുന്നേരമാണ് തിരിച്ചു വരിക. വൈകുന്നേരം തിരിച്ചു വരുമ്പോ, തിരിച്ചു വന്ന ഉടനെ ആടുകളെ കറക്കും, ആടുകളെ കറന്നിട്ട് ആട്ടിൻ പാല് എന്റെ വീട്ടുകാർക്ക് ഞാൻ കുടിക്കാൻ കൊടുക്കും, എന്റെ കുട്ടിയേക്കും മക്കൾക്കും കൊടുക്കും. പക്ഷെ അതിന്റെ മുമ്പ് ഈ പ്രായമുള്ള എന്റെ ഉപ്പക്കും ഉമ്മക്കും കൊടുത്തിട്ടേ എന്റെ കൊച്ചുമക്കൾക്ക് പോലും ഞാൻ അത് നൽകാറുള്ളൂ ആയിരുന്നു. ഇയാള് ഗുഹന്റെ അകത്തുനിന്ന് പറയാം, എന്റെ ഉമ്മനും ബാപ്പനും ഞാൻ വേണ്ടതുപോലെ നോക്കിയിരുന്നു, എന്റെ ഉമ്മാക്കും ബാപ്പാക്കും കൊടുത്തിട്ടേ എന്റെ കുട്ടിയേക്കും കൊടുക്കൂ. ഒരു ദിവസം ഞാൻ തിരിച്ചു വന്നപ്പോ ഒരല്പം വൈകി, ഇരുട്ടിയതിനു ശേഷമാണ് എന്റെ ആടുകളെയുമായി ഞാൻ വീടണഞ്ഞത്. വീടണഞ്ഞപ്പോൾ എന്റെ വാപ്പയും ഉമ്മയും ഉറങ്ങിയിരിക്കുന്നു, പ്രായാധിക്യമുള്ള വാപ്പയും ഉമ്മയും ഉറങ്ങിയിരിക്കുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളുണ്ട്, അവരുറങ്ങിയിരിക്കുന്നു. ഞാൻ അവരെ ഉറക്കു ഉണർത്തുന്നത് അദബ് കേടാണെന്ന് മനസ്സിലാക്കി,
അവരുടെ അടുത്ത് പാൽപാത്രവുമായി കാത്തുകെട്ടിക്കിടന്നു. അപ്പോഴും എന്റെ കാൽ കീഴിൽ നിന്ന് എന്റെ മക്കള് പാലിന് വേണ്ടി നിലവിളിക്കുന്നുണ്ട്. എന്നിട്ടും ഞാൻ അവർക്ക് പാല് കൊടുത്തില്ല. വാപ്പനെയും ഉമ്മനെയും മുന്തിക്കണം, അവർക്ക് ആദ്യം കൊടുക്കണം. ഇതാണ് ഞാൻ എന്റെ മക്കളെ പഠിപ്പിച്ചത്, ഇതാണ് ഞാൻ പ്രാവർത്തികമാക്കി വരുന്നതും. അതുകൊണ്ട് വാപ്പയും ഉമ്മയും ഉണരുവോളം ഞാൻ കാത്തുനിന്നോ. അർദ്ധരാത്രിയിലാണ് വാപ്പയും ഉമ്മയും ഉണരുന്നത്. അവർക്ക് പാല് കൊടുത്തതിന്റെ ശേഷമാണ് അല്ലാ പാല് ചോദിച്ച് കരയുന്ന എന്റെ കൊച്ചുമക്കൾക്ക് പോലും ഞാൻ പാല് നൽകിയത്. ഈ മാതാപിതാക്കളോടുള്ള അദബ്, അവരോടുള്ള ഈ ഒരു പെരുമാറ്റം ഞാൻ ഇത്രയും മെച്ചപ്പെടുത്തിയത് നിന്നെ വിചാരിച്ചിട്ട് മാത്രമാണെങ്കിൽ, നാട്ടുകാരെ കാണിക്കാനല്ല, ആരെയെങ്കിലും ബോധിപ്പിക്കാനല്ല, വൃദ്ധസദനങ്ങളിലേക്ക് മാതാപിതാക്കളെ അധികപ്പറ്റായി തള്ളുന്ന മക്കളെ, വീട്ടിലുള്ള മാതാപിതാക്കള് മുറ്റത്തുള്ള പട്ടിക്ക് നേരം വെളുക്കുവോളും കുരക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. കാവൽ പട്ടിക്ക് വേണമെങ്കിൽ നേരം വെളുക്കുവോളും കുരക്കാം. വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന നിന്റെ ഉപ്പയൊന്ന് ചുമച്ചാൽ, നിന്റെ ഉമ്മയൊന്ന് ചുമച്ചു തുപ്പിയാൽ, ഇപ്പുറത്തുനിന്ന് പുലിയെ പോലെ ഹാലിളകുന്ന മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആ ഉപ്പന്റെ കയ്യിൽ കാഷ്ടിച്ചവനാ നീ, ആ ഉമ്മയുടെ മാറിടത്തിൽ കാഷ്ടിച്ചവനാ നീ, ആ ഉമ്മയുടെ നിസ്കാര കുപ്പായത്തിൽ മൂത്രമൊഴിച്ചവനാ നീ. അന്നൊന്നും നിന്നെ വെറുക്കാത്തവനാണ്. നിന്റെ ഉമ്മയെന്ന് ഉപ്പയെന്ന് മറക്കരുത്, മറന്നു പോകാൻ പാടില്ല. ഇദ്ദേഹം പറയാണ്, പടച്ചോനെ, മാതാപിതാക്കളോട് ഇത്രയും വലിയ ബഹുമാനവും ആദരവും ഞാൻ കീപ്പ് ചെയ്തത് നിന്നോടുള്ള ഇഖ്ലാസ് കൊണ്ട് മാത്രമാണ്. ആരെയും ബോധിപ്പിക്കാനല്ല, നിന്നെ കാണിക്കാൻ, വേറെ ആരെയും കാണിക്കാനല്ല, നിന്നെ ബോധ്യപ്പെടുത്താൻ ആണ് ഞാൻ ഇത് ചെയ്തതെങ്കിൽ, ഇഖ്ലാസ് ഉണ്ട് എന്റെ ഈ കർമ്മത്തിലെങ്കിൽ, ആ കർമ്മം മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ പറയാം. ജീവിതത്തിൽ കറകളഞ്ഞ ഒരു അമലാണ് ഇവർ ഇങ്ങനെ ഓർത്തെടുത്ത് ദുആ ചെയ്യുന്നത്. ഇയാൾക്ക് തോന്നിയത് ഇത് പറയാം, പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് നീ കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബലത്തിൽ ഞാൻ ചോദിക്കുന്നു അല്ലാ, ഞങ്ങൾ കുടുങ്ങിയ ഈ കുടുക്കിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം. അല്ലേ, ഒരല്പവും കൂടെ ഗുഹാമുഖത്ത് നിന്ന് ഒഴിഞ്ഞു നിന്നു, ഒന്നും കൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയാ പുറത്തേക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, എന്നാലും പുറത്ത് ചാടാനായിട്ടില്ല. മൂന്നാമത്തെ ആള് പ്രാർത്ഥിച്ചു. ആലോചിച്ചു, എന്താ എന്റെ ജീവിതത്തിലുള്ളത്? അദ്ദേഹം പറഞ്ഞു, അല്ലാ, എനിക്ക് ഓർമ്മ വരുന്നത് ഇവരൊക്കെ പറഞ്ഞതുപോലെ നിഷ്കളങ്കമായ ഒരു കർമ്മം പറയണമല്ലോ. എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഒരിക്കലൊരു തൊഴിലാളിയെ കൂലിക്ക് വിളിച്ചു, ഒരു തൊഴിലാളിയെ കൂലി വേലക്ക് വിളിച്ചു, പണിക്ക് വിളിച്ചു. അയാൾ ആ പണിക്കൂലി വാങ്ങാതെ പോയി. പണിക്കൂലി വാങ്ങാതെ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ആ പണിക്കൂലി എടുത്തിട്ട് അതുകൊണ്ട് ഒരാട്ടിൻകുട്ടിയെ വാങ്ങി അതിനെ പോറ്റി വളർത്തി, അത് പ്രസവിച്ചു, പെറ്റു പെരുകി, ധാരാളം ആടുകളായി. അതുകൊണ്ട് പശുക്കളെ വാങ്ങി, ധാരാളം പശുക്കളായി. അതുകൊണ്ട് ഒട്ടകങ്ങളെ വാങ്ങി, ഒരു മല നിറയെ പശുക്കളും ഒട്ടകങ്ങളും ആടുകളും ഒക്കെ. ഏതാണ് ഇയാളുടെ ഒരു ദിവസത്തെ കൂലി ഞാൻ വികസിപ്പിച്ചെടുത്തതാണ്. അത് ബറക്കത്തുള്ളതായതുകൊണ്ട്, ബറക്കത്തുള്ള പണമായതുകൊണ്ട് അത് പെരുകി വർദ്ധിച്ചു. കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ഇത്രയും, ഇതിന്റെ കണക്ക് വേറെ, അതിന്റെ വരവ് വേറെ, അതിന്റെ ചെലവ് വേറെ ഒക്കെ വെച്ച്, അതിന്റെ ചെലവും വരവും ഒക്കെ അതിൽ നിന്ന് നടത്തി എല്ലാം കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞപ്പോ ആ പണിക്കാരനുണ്ട് എന്നെ തേടി വരുന്നു. ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് പണിയെടുത്തിരുന്നു, അന്ന് നിങ്ങൾ എനിക്ക് കൂലി തന്നിട്ടില്ല, നീ വാങ്ങാതെ പോയതല്ലേ? അതെ, ഇപ്പോഴെനിക്കത് കിട്ടണം. ഞാൻ പറഞ്ഞു, അല്ലാ, അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൂലി വളർന്നു പന്തലിച്ച് ഒരു മല നിറയെ ആടും പശുവും ഒട്ടകവുമായി മാറിയിട്ടുണ്ട്. അത്
അതിങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, അത് മുഴുവനും ആ മലയിൽ കാണുന്ന ആടും പശുവും ഒട്ടകവും നിന്റേതാണ്, നിന്റെ ഒരു ദിവസത്തെ കൂലിയാണ് എന്ന് പറഞ്ഞപ്പോ അയാൾ ചോദിച്ചു, നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? ഒരു ദിവസത്തെ കൂലി ഇത്രക്കൊണ്ടാവോ? നിങ്ങളെ ഒരു ദിവസത്തെ കൂലി, അതിന് ഞാൻ ഒരാട്ടിൻ കുട്ടിയെ വാങ്ങി, അത് വളർത്തി വലുതാക്കി ആ സമ്പത്ത് ഞാൻ വികസിപ്പിച്ചെടുത്തതാണ്. കൃത്യമായി അങ്ങേയറ്റത്തെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തപ്പോ ഇത്രയും വലിയ ലാഭ മുതലായിട്ട് അത് മാറി എടുത്തുകൊണ്ടേക്കോളൂ, അത് മുഴുവനും നിങ്ങളുടേതാണ്. പടച്ചോനെ, ഇത്രയും കൊല്ലം ഞാനത് പോറ്റി വളർത്തി ഇത്രയും വലിയൊരു സമ്പത്താക്കി കൊടുത്തു, എന്നാൽ ഒരാട്ടിൻ കുട്ടിയെയെങ്കിലും പ്രത്യുപകാരമായി എന്റെ കയ്യിൽ അയാൾ ഏൽപ്പിച്ചില്ല, അത് മുഴുവനും അയാൾ തൊളിച്ചു കൊണ്ടുപോയി, എന്നിട്ടും എനിക്ക് അയാളോട് വിഷമം തോന്നിയിട്ടില്ല. അല്ലാ, ഞാനാ ചെയ്തത് ഇഖ്ലാസോടെ ചെയ്ത പണിയാണെങ്കിൽ ഒരു രണ്ടാടിനെ പിടിച്ചിട്ട് അയാൾക്ക് നിന്റെ ഒരു ദിവസത്തെ കൂലിയാന്ന് പറഞ്ഞാൽ തന്നെ അയാള് ഫുൾ ഹാപ്പി ആയിരിക്കും അല്ലേ? അത് മതി. എന്നാൽ ഇത് മുഴുവനും കൊടുത്തപ്പോ അത് കൊണ്ടുപോയപ്പോ എനിക്ക് മനസ്സിന് വിഷമം ഉണ്ടായില്ല. ഈ ചെയ്തത് നിന്നെ ഉദ്ദേശിച്ചു കൊണ്ടാണെങ്കിൽ, ഇഖ്ലാസോടെയാണെങ്കിൽ, ആരാന്റെ ഹക്കന്റെ പോക്കറ്റിൽ വീഴരുതെന്ന് കരുതിയിട്ടാണെങ്കിൽ, അല്ലാഹുവേ ഞങ്ങൾ അകപ്പെട്ട ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പം കല്ല് പരിപൂർണമായി അങ്ങ് മാറി, ഞങ്ങൾ ഗുഹക്ക് പുറത്തു വന്നു. ഇങ്ങനെ ഒരു കഥ സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് എന്നല്ല, എല്ലാ ഹദീസ് കിതാബുകളിലുണ്ട്. ഈ ഇരിക്കുന്ന ചെറിയ കുട്ടികൾ വരെ ഓതിപ്പിടിച്ചതാണ്. പക്ഷെ ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഇതാണ് റഖീം മലയിലെ ഗുഹാവാസികൾ. ഇതാണ് അൽകഹഫിൽ പറഞ്ഞ ഗുഹാവാസികൾ വേറെയാണ്, റഖീം വാസികൾ അതാ മലയുടെ പേരാണ്. ഈ ഗുഹ സ്ഥിതി ചെയ്തിരുന്ന മലയുടെ പേരാണ് അൽകഹഫ്. എവിടെ ഗുഹാവാസികളുടെ ഗുഹ എവിടെ, അതൊക്കെ നമുക്ക് ഇൻഷാല്ലാ പിന്നീട് പറയാം. ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. അടഞ്ഞു കിടക്കുന്ന കൂറ്റൻ പാറ നീങ്ങിപ്പോയത് ഇഖ്ലാസോടെ ചെയ്ത അമലിന്റെ ബലത്തിൽ പ്രാർത്ഥിച്ചപ്പോഴാണെങ്കിൽ സാലിഹായ അമലുകൾ മുമ്പിൽ വെച്ച് ദുആ ചെയ്താൽ അത്ഭുതങ്ങൾ സംഭവിക്കും സഹോദരങ്ങളെ. ആ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാ, ചെയ്ത അമൽ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമോ? ധാരാളം 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 സംഭവിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടും മൂന്നുമല്ല, ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. നബി തങ്ങളുടെ ഹളറത്തിൽ ചെന്ന് ഞാൻ 4000 സ്വലാത്ത് തങ്ങളെ പച്ച കുബ്ബയുടെ ചുവട്ടിലിരുന്ന് ചൊല്ലിയിട്ടുണ്ട്. എനിക്ക് കടമുണ്ട്, 100 ദിനാറ് കടമുണ്ട്, അത് വീട്ടിൽ തരണം തങ്ങളെ എന്നൊരു മനുഷ്യൻ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അയാളോട്, നീ നാളെ തന്നെ മന്ത്രിയുടെ അടുത്തു പോകണം. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖീ റളിയല്ലാഹു അൻഹു തഫ്സീർ റൂഹുൽ ബയാനിൽ ഈ സംഭവം എഴുതുന്നത് കാണാം. 4000 സലാത്ത് തങ്ങളെ അന്തരത്തിൽ വെച്ച് ഞാൻ ചൊല്ലിയിട്ടുണ്ട്, എനിക്കൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് മുത്തുനബിയോട് പറയാം. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് രാത്രി സ്വപ്നത്തിൽ കാണുകയാണ് ഇദ്ദേഹം നബിതങ്ങളെ. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, പിന്നെ നാളെ നേരം വെളുക്കുമ്പോഴേ നിങ്ങള് ഈസ മന്ത്രിയുടെ അടുത്ത് പോകണം. അവിടെ മന്ത്രിയുടെ പേരാ, മന്ത്രിയുടെ അടുത്ത് പോകണം. എന്നിട്ട് നിങ്ങൾ ഇത്ര മാത്രം പറഞ്ഞാ മതി. എന്ത് റൂഹുൽ ബയാനിലുള്ള സംഭവമാണ്, തഫ്സീർ റൂഹുൽ ബയാനിൽ ഇസ്മായിൽ ഹക്കി എഴുതിയതാണ്. ആശിക്കങ്ങളുടെ ലോകം ഇതാണ് സഹോദരങ്ങളെ. നീ ഇത് മാത്രം പറഞ്ഞാ മതി, മന്ത്രിന്റെ അടുത്ത് പോയിട്ട് പറയാ. റസൂലുള്ളാന്റെ ഹളറത്തിൽ പോയി 4000 സ്വലാത്ത് ചൊല്ലിയ ഫലത്തിൽ ഞാൻ തങ്ങളോട് പറയാണ്, മന്ത്രി നിങ്ങളോട് ഞാൻ പറയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നലെ രാത്രി സ്വപ്നത്തിൽ എന്റെ അടുത്ത് വന്നു, എന്നോട് നിങ്ങൾ എനിക്ക് 100 ദീനാർ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ കടം കിട്ടാൻ.
മന്ത്രിനോട് ചോദിച്ചാൽ മതിയാണ് തരുമെന്ന്. ഇയാള് രാവിലെ തന്നെ പോയി മന്ത്രിയെ കണ്ടു, മന്ത്രിയോട് ഇതങ്ങട്ട് പറഞ്ഞപ്പം മന്ത്രി തന്റെ ഹാദിമിനെ വിളിച്ചു, തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ആ പണക്കീസ് ഇങ്ങ് കൊണ്ടുവാ, പണക്കീസ് ഇങ്ങ് കൊണ്ടുവാ. പണക്കീസ് കൊണ്ടുവന്നു. പണക്കീസ് കൊണ്ടുവന്നതിന്റെ ശേഷം നൂറ് 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 വീതം ദീനാറുകൾ 300 ദീനാർ എണ്ണി എണ്ണി മാറ്റി വെക്കാൻ പറഞ്ഞു. 300 ദീനാറുകൾ എന്നിട്ട് പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ നിന്ന് ഇടപെട്ടു നിങ്ങളെ കടം വീട്ടാൻ നിങ്ങൾ ഇന്നലെ ചൊല്ലിയ 4000 സലാത്തിന്റെ ബലത്തിൽ നിങ്ങൾ എന്റെ അടുത്ത് അത് അന്വേഷിക്കാൻ ആവശ്യപ്പെടാൻ വന്നതാണോ? എന്നാൽ ഇതാ ഈ 100 നിങ്ങൾ പിടിച്ചോളൂ, ഇത് നിങ്ങൾക്ക് കടം വീട്ടാനുള്ള 100 ആണ്. മുത്തുനബി പറഞ്ഞതുപോലെ ഇതുകൊണ്ട് നിങ്ങൾ കടം വീട്ടണം. പോരാ, മുത്തുനബി എന്നോട് കാശു വാങ്ങാൻ നിങ്ങളോട് സ്വപ്നത്തിൽ നിർദ്ദേശിച്ചല്ലേ? ആ സന്തോഷ വാർത്ത എനിക്ക് വന്ന് പറഞ്ഞു തന്നതിന് ബിഷാറത്തിന്റെ വകയായിട്ട്, ആ സന്തോഷ വാർത്ത നൽകിയതിന്റെ വകയായിട്ട് ഈ 100 നിങ്ങൾക്കുള്ളതാണ്. ഇത് കടം വീട്ടാൻ, ഇത് നിങ്ങൾക്ക് നിങ്ങൾ നബിതങ്ങളിൽ നിന്നുള്ള ആ വാർത്തയുടെ സന്തോഷം എന്നെ അറിയിച്ചതിന്റെ പേരിലാണ്. അടുത്ത 100 എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇതെന്റെ സ്വന്തം വകയായിട്ട് നിങ്ങൾക്കുള്ളതാണ്. 300 ദിനാറ സഹോദരന് കൊടുക്കുകയാണ്. സാലിഹായ അമലുകളുണ്ടോ? അതിലേറ്റവും പവർ ഉള്ളതാണ് അസ്സലാത്തു അലാ റസൂലില്ലാ, മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്ത്. അത്ഭുതങ്ങൾ സംഭവിക്കും. സ്വലാത്തു ചൊല്ലിയിട്ട് പ്രയാസപ്പെടുന്ന സമയത്ത് ഇഖ്ലാസോടെ സ്വലാത്തു ചൊല്ലി ദുആ ചെയ്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്ന് അത്ഭുതങ്ങൾ സംഭവിക്കും. അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് സഹായം ലഭിക്കും. നമുക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ ഈ ഒരു ചരിത്രം നിങ്ങൾ പഠിക്കുമ്പോ പഠിക്കേണ്ടത് മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ തള്ളുന്ന കാലഘട്ടം, പ്രായമായ മാതാപിതാക്കള് നമുക്കൊരു ഭാരമാണെന്ന് തോന്നുന്ന കാലഘട്ടം, വീട്ടിലെ ഉമ്മക്കും ഉപ്പക്കും ഒരു നിലവാരവും സ്ഥാനവും പരിഗണിക്കാത്ത, വീട്ടിൽ ഒരു സ്ഥാനവും വക വെച്ചു കൊടുക്കാത്ത കാലഘട്ടത്തിൽ കെട്ടിയോനും കെട്ടിയോളും കുട്ടികളും എന്ന സങ്കുചിതത്തിലേക്ക് നമ്മളൊക്കെ ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതാകുമ്പോൾ ഓർക്കണം, മാതാപിതാക്കൾക്ക് ഹിദുമ ചെയ്തേ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന വലിയ ഒരു പാഠമാണ് ഈ റഖീം ഗുഹാവാസികൾ നൽകുന്ന പാഠങ്ങളിലൊന്ന്. വർത്തമാന കാലഘട്ടത്തിൽ അതിന് വലിയ പ്രസക്തിയുണ്ട്. മാതാപിതാക്കളെ സംരക്ഷിക്കണം. ഒന്ന് പഠിപ്പിക്കുന്നത് അതാണ്. രണ്ട്, സാമ്പത്തിക വിശുദ്ധി വേണം അല്ലെ? ഒരു ദിവസത്തെ കൂലി അതെന്റെ കയ്യിൽ കുടുങ്ങിയപ്പോ ആരാന്റെ ഹക്ക് ഞാൻ പോക്കറ്റിലോട്ടൂടാന്ന് മനസ്സിലാക്കി, അത് അതല്ലേ അയാളുടേതുള്ളൂ, അതുകൊണ്ട് വളർത്തിയെടുത്തതൊക്കെ എന്റെ അധ്വാനല്ലേ എന്ന് ചിന്തിച്ചില്ല. ഇന്നത്തെ ഷെയർ ബിസിനസ്സുകാരൊക്കെ കേൾക്കേണ്ടതാണ്, ആരാന്റെ പൈസ വാങ്ങിയിട്ടേ അതിന് കിട്ടുന്ന ലാഭമൊക്കെ മുക്കി വെച്ചിട്ട് ഇവൻ എന്തെയും നക്കാപ്പിച്ച കൊടുക്കും ഒതുക്കും. ശരിക്കും ആലോചിക്കേണ്ടതാണ്, അവന്റെ പൊരുത്തല്ലെങ്കിൽ കുടുങ്ങും, അവനത് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ കുടുങ്ങും. സാമ്പത്തിക വിശുദ്ധി ഉറപ്പുവരുത്തണം. നോക്ക് നിങ്ങൾ, ഈ മനുഷ്യൻ ഒരൊറ്റ ദിവസത്തെ കൂലി വികസിപ്പിച്ചപ്പോൾ അത് എത്ര വലുതായിട്ടോ അത് അതുകൊണ്ട് വികസിച്ചിട്ടുണ്ടായതാണല്ലോ, അത് അയാൾക്ക് തന്നെ കൊടുക്കണം. ഇങ്ങനെ ചിന്തിക്കുന്ന സാമ്പത്തിക വിശുദ്ധി ഉള്ള എത്ര പേര് നമുക്കിടയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. ഖുർആൻ പറഞ്ഞതുപോലെ ഈമാനോടെ തഖ്വയോടെ ഷെയർ ബിസിനസ് നടത്തുന്നവരെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞതാ, അവർ വളരെ കുറവാണ്. ചില
ഷെയർ ബിസിനസ്സുകാരിൽ കൂട്ടിക്കലർത്തി ഏർപ്പാട് നടത്തുന്നവരിൽ അധിക പേരും ഒരാൾ ഒരാളെ ചാമ്പലാണ് പ്രതിഭ. ഖുർആന്റെ വാക്കാണത്, എന്റെ വാക്കല്ല. ഒരാളൊരാളാക്രമിക്കലാണ്, ചാമ്പലാണ്, അതിന്റെ പതിവതാണ്. പിന്നെ ആരൊഴികെ? തഖ്വയും ഈമാനുമുള്ള ചിലരൊഴികെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ നിന്നൊരു ടീമിനെ ഒഴിവാക്കി. ആ ഒഴിവാക്കിയതിന്റെ ശേഷം അള്ള പറഞ്ഞ വാക്കാണ് അങ്ങനെ ഈമാനും തഖ്വയുമുള്ള ഒരു ടീം വളരെ 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 വിരളമാണ്, വളരെ വിരളമാണ്. എത്ര ശരിയാ, സാമ്പത്തിക വിശുദ്ധി വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക വിശുദ്ധി വേണം. ഒരു മഹല്ലിൽ എത്രയോ കാലം പള്ളി സെക്രട്ടറി ആയിട്ട് ഒരാൾ സേവനം ചെയ്യുന്നു. കൊല്ലങ്ങൾ കഴിഞ്ഞു, പള്ളിയുടെ പൈസ അതെവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചാലും ആകെ എടങ്ങാറാന്ന് മനസ്സിലാക്കിയിട്ട് ആളുകൾ പറഞ്ഞു അത് വേണ്ട, സെക്രട്ടറിയുടെ കൈവശം തന്നെ ഇരിക്കട്ടെ. സെക്രട്ടറി ഇതുകൊണ്ട് പറമ്പ് വാങ്ങി, തോട്ടം വാങ്ങി ഒക്കെ ചെയ്തു. ഇയാള് വലിയ കോടീശ്വരനായി ഇറങ്ങിയപ്പോ, കൊല്ലങ്ങൾ കഴിഞ്ഞ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇറങ്ങുമ്പോ ഇയാൾ കോടീശ്വരനായി ഇറങ്ങിയതിന്റെ ശേഷം ഇയാളൊന്നും സമ്പാദിച്ചിട്ടില്ല. പള്ളിയുടെ ലക്ഷങ്ങൾ കയ്യിലുള്ളപ്പോ അതുകൊണ്ട് ഭൂമി വാങ്ങി, തിരിച്ചും മറിച്ചും മറിച്ചു വിറ്റു, അതിന്റെ ലാഭങ്ങളൊക്കെ ഇയാൾ പോക്കറ്റിലിട്ടു. ചോദ്യം ചെയ്തപ്പോ അയാൾ പറഞ്ഞു പള്ളിയുടെ ഹക്ക് 5 പൈസ, നല്ല ഒരു ഓഡിറ്റർ വെച്ചിട്ട് ഓഡിറ്റ് ചെയ്തോ കണക്ക്, 5 പൈസയുടെ വ്യത്യാസം ഉണ്ടോ നോക്കിക്കോ, അത് ഞാൻ തീർത്തും തന്നിട്ടുണ്ട്. ലാഭമോ ഈ ചരിത്രം പഠിപ്പിക്കുന്നത് എന്താ? പള്ളിയുടെ മുതൽ കൊണ്ടുണ്ടായ ലാഭം അത് പള്ളിയുടെ, പിന്നെ അയാൾ അധ്വാനിച്ചതിന് അയാൾക്ക് കൂലി വേണമെങ്കിൽ കൂട്ടാമായിരുന്നു, കൂലി നിശ്ചയിക്കാമായിരുന്നു, അത് അയാൾക്ക് എടുക്കാമായിരുന്നു, അതിനൊക്കെ വകുപ്പുണ്ട്. അതെല്ലാവരും അറിഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അയാളുടെ അധ്വാനത്തിനുള്ള കൂലി നിശ്ചയിച്ചുകൊണ്ട് ചെയ്യാം, അതല്ലെങ്കിൽ പള്ളിയുടെ ലാഭം മുഴുവൻ മൂപ്പർക്ക് പോക്കറ്റിൽ ഇടാൻ പറ്റുമോ? ഇതാണ് ഇപ്പൊ ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക വിശുദ്ധി. സാമ്പത്തിക വിശുദ്ധിയുടെ ഇന്നത്തെ ചിത്രം ഇവിടെയാണ് എത്തി നിൽക്കുന്നത്. എന്തും ഹലാലാണ്, എന്തും ദഹിക്കും, ദഹിക്കാത്തതൊന്നുമില്ല. യതീമിന്റേതും ദഹിക്കും, പാവപ്പെട്ടവന്റേതും ദഹിക്കും, സ്ഥാപനത്തിന്റേതും ദഹിക്കും, ഒക്കെ ദഹിക്കും. ദഹിക്കാത്ത ഒരു ഭക്ഷണവുമില്ല. അങ്ങനെ ആയി പോകാൻ പാടില്ല. പഠിപ്പിക്കുന്ന വലിയ പാഠം അതാണ്. മൂന്നാമത്തെ പാഠം ലൈംഗിക വിശുദ്ധിയാണ്. മൂന്നാമത്തെ പാഠം ലൈംഗിക വിശുദ്ധിയാണ്. ഇത് മൂന്നും ഇന്ന് കൗമിനില്ല, ഞമ്മക്കില്ല. ആരാനെ പറ്റിയല്ല ഈ പറയുന്ന ഞമ്മക്ക് ഓരോരുത്തർക്കും ഇല്ല. വാപ്പിമ്മി ആയിട്ടുള്ള ഹക്ക് പൂർത്തിയാക്കുന്നുണ്ടോ? ഇല്ല. അവരാർക്കും വേണ്ട, അതൊക്കെ അധികപ്പറ്റ. വാപ്പിമ്മി അധികപ്പറ്റ. ലൈംഗിക വിശുദ്ധിയുണ്ടോ? പലരും ലൈംഗിക വിശുദ്ധി ഇല്ലാത്തവരാ. സാമ്പത്തിക വിശുദ്ധി അത്രയുമില്ല. ഇത് മൂന്നും വേണമെന്നാണ്. മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ ഇത് മൂന്നും വേണമെന്നാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا എന്ന ഈ സംഭവം പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കതിൽ നിന്ന് വലിയ ഒരു ഗുണപാഠം പഠിക്കാനുണ്ട്. മൂന്ന് ഗുണപാഠങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും നേരം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ആ വിഷയങ്ങളൊക്കെ ഇതിനോട് തന്നെ കൂട്ടിച്ചേർത്ത് പറഞ്ഞത്. ഇനി പറയട്ടെ, അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ രണ്ട് രൂപത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ അസ്ഹാബുൽ കഹ്ഫിന്റെ അവതരണം രണ്ട് അവതരണം. ഒന്ന് ഹ്രസ്വമായ അവതരണം, രണ്ട് വിശദമായ അവതരണം. ഹ്രസ്വമായ അവതരണം ഇന്ന് നടത്തുക, വിശദമായ അവതരണം നാളെ. നമുക്ക് നാളെയും മറ്റന്നാളുമായിട്ട് അതിന്റെ ഗുണപാഠങ്ങളോടുകൂടെ അവസാനിപ്പിക്കാം.
ആദ്യ ഹ്രസ്വമായ ഒരു അവതരണമാണ്. ഹ്രസ്വമായ അവതരണം കഴിഞ്ഞു. ഗുഹാവാസികളുടെ കഥ ചെറുതായി പറഞ്ഞു, ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. نَحْنُ نَقُصُّ عَلَيْكَ نَبَأَهُمْ بِالْحَقِّ إِنَّهُمْ فِتْيَةٌ آمَنُوا بِرَبِّهِمْ وَزِدْنَاهُمْ هُدًى وَرَبَطْنَا عَلَى قُلُوبِهِمْ إِذْ قَامُوا فَقَالُوا رَبُّنَا رَبُّ السَّمَاوَاتِ وَالْأَرْضِ അവിടെ നിങ്ങോട്ട് തുടങ്ങിയാൽ ഹ്രസ്വമായ അവതരണം, ഹ്രസ്വമായ അവതരണം രണ്ട് മൂന്നായത്തിലൂടെ, മൂന്ന് കൊച്ചു ആയത്തുകളിൽ ഹ്രസ്വമായ അവതരണം കഴിഞ്ഞു. വിശദമായ അവതരണോ അത് ഈ പറഞ്ഞ നഹ്നുനഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് തൊട്ട് അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ അത് അവസാനിക്കുന്നത് എവിടെയാ? വലബിസു ഫീ കഹ്ഫിഹിം സലാസമിഅത്തി എന്ന് പറഞ്ഞെടുത്താ തീരുന്നത്. ഒന്നര പേജ് വിശദമായ അവതരണം, ഒന്നര പേജാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഈ കഥ കൊണ്ടുപോകും വേണ്ട. അതപ്പോ നാളെ പറയാൻ പോകുന്നത്, ഇതിലൊക്കെ ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. ഞാൻ ആ സങ്കല്പങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും കാണുന്നില്ല. എന്റെ വകയല്ല, ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു പറഞ്ഞതാ. ഗുണിച്ച് കെട്ടിക്കൂട്ടി എന്തെങ്കിലും ഒന്നും പറയേണ്ടതില്ല. ഗുഹാവാസികളുടെ പേരെന്താണ്, അവരുടെ ഹൈറ്റ് എത്ര ഉണ്ടായിരുന്നു, അവരുടെ വെയിറ്റ് എത്ര ഉണ്ടായിരുന്നു, അതൊന്നും ചർച്ച ചെയ്യലല്ല ഗുഹാവാസികളുടെ കഥയിലെ മർമ്മം. അവരുടെ കളർ എന്തായിരുന്നു, എത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു, എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു, ഇതാണോ ഗുഹാവാസികൾ വിജയിക്കാനുള്ള കാരണം? അല്ല, അതൊന്നും മർമ്മല്ല. മർമ്മല്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടണ്ട. അവരുടെ പേരെന്താണ്, അവരുടെ നായന്റെ പേരെന്താണ്, നായന്റെ പേരെന്താണ്, ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് അതൊക്കെ നിഗമനങ്ങളാണ്, നിഗമനങ്ങളാണ്. അത്തരം എഴുത്തുകൾ നടത്തിയ വ്യാഖ്യാതാക്കളെ പറ്റി ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതിനൊന്നും മുസ്തനദില്ല, പ്രമാണമില്ല. സ്വഹീഹായ ഹദീസിലൂടെ കിട്ടണം, മുത്തുനബി പറയണം, എന്നാ പിന്നെ നമുക്ക് സംശയിക്കണ്ട. അല്ലാത്തതൊക്കെ ഗുണനങ്ങളാണ്, ഗുണിക്കലുകളാണ്, കഥയിൽ ഗുണിച്ചു പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഖുർആൻ പറഞ്ഞതിന്റെ എമ്പാടുമാണ്. അപ്പറഞ്ഞതിൽ നിന്ന് ആലോചിച്ചാൽ എത്രയോ ഗുണപാഠങ്ങളാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ പാഠത്തിൽ വരുന്നത്. അത് ഇൻഷാല്ലാ അടുത്ത രണ്ട് ദിവസം കൊണ്ട് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് നടത്തുന്നത് അതിന്റെ ഹ്രസ്വമായ അവതരണമാണ്. അതിന്റെ ആദ്യ ഘട്ടം ഹ്രസ്വമായ അവതരണം, അതൊന്ന് പറയാം. إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة إذ أوى الفتية يدانم كتغار إلى الكهف ورقوها إليك أبيم تيدي نيرم നബിയെ തങ്ങൾ ഓർക്കുക, ആ സംഭവം ഒന്ന് ഓർത്തു നോക്കണം തങ്ങൾ. ഇത് അവൽ ഫിതിയതുയിലൽ കഹ്ഫ്, ഒരു പറ്റം ചെറുപ്പക്കാർ ഒരു ഗുഹയിലേക്ക് അഭയം തേടിയ നേരം. ഇത് അവൽ ഫിതിയതുയിലൽ കഹ്ഫ്, ഫഖാലു റബ്ബനാ ആതിനാ മില്ലദുങ്ക റഹ്മ. ആ ഗുഹക്കകത്ത് കടന്നിട്ട് ഇവരെന്താ കാണുന്നത്, ഇവരെന്താ കാണുന്നത്,
ഇവർക്ക് രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കൊണ്ടുവരാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടാണോ ഈ മലയുടെ മുകളിൽ പോയിട്ട് ഈ ഗുഹയിൽ ഇവർ കയറിയിരുന്നത്? അല്ല. ഇതാരാണ്, എവിടെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി പറയാൻ കഴിയില്ല. ഇത് സംബന്ധമായി മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചു തന്നത്, ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത്, ശേഷം വരുന്ന വിശദമായ വ്യാഖ്യാനത്തിൽ ഇതിലേക്ക് സൂചനകൾ വരുന്നുണ്ട്. ദഖിയാനൂസ് രാജാവ്, ആ രാജാവിനെ ഭയന്നുകൊണ്ട് തങ്ങളുടെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി ഈസാ നബി അലൈഹിസ്സലാമിന്റെ മതമനുസരിച്ച്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്ത് അനുസരിച്ച് ജീവിച്ചിരുന്ന ആ ചെറുപ്പക്കാർ, ബഹുദൈവാരാധകനായ വിഗ്രഹാരാധകനായിരുന്ന ദഖിയാനൂസ് രാജാവിനെ ഭയന്നുകൊണ്ട് അവർ മലകയറി ഗുഹയിൽ അഭയം പ്രാപിച്ചതാ. ഇങ്ങനെ ഒരു ഏഴു ചെറുപ്പക്കാരി നാട്ടില് ദീൻ വിശ്വസിച്ചിട്ടുണ്ട്, അവർ ഏക ഇലാഹിൽ വിശ്വസിക്കുന്നുണ്ട്, മുസ്ലിമായിട്ടുണ്ട് എന്ന വിവരം കിട്ടിയപ്പോൾ ദഖിയാനൂസ് രാജാവ് അവരെ അറസ്റ്റ് ചെയ്തു. അവരെ അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട്, ഖുർആനിൽ തന്നെ അതിന്റെ സൂചനകൾ വരുന്നുണ്ട്, നമുക്ക് പറയാം. ഇൻഷാല്ലാ നാളെ വരുമ്പോ ഞാൻ അതിലേക്ക് സൂചിപ്പിക്കാം. ഇന്ന് അതിന്റെ ഹ്രസ്വരൂപം പറയണമെങ്കിൽ തന്നെ ഇത് പറയാതെ അത് മനസ്സിലാവൂല. അപ്പൊ ഇവര് പറഞ്ഞു, ഞമ്മൾ ഇനി ഇവിടെ നിന്നാൽ രാജാവ് ഉത്തരവിറക്കി കഴുകി. ഈ ടീം നമുക്ക് അപകടമാണ്. ഇവർ ദഅവത്ത് നടത്തുകയാണ്, ദീനി പ്രബോധനം നടത്തുകയാണ്, അവരുടെ കൂടെ ആളുകൾ കൂടാൻ ഒരുങ്ങുന്നുണ്ട്, അത് ശരിയല്ലേ? അവർ പറയുന്ന ഏക ഇലാഹിലുള്ള വിശ്വാസം യുക്തിഭദ്രമാണല്ലോ, അതേസമയം വിഗ്രഹാരാധന യുക്തിരഹിതമാണ് എന്നുള്ള അഭിപ്രായം നാട്ടിൽ പൊങ്ങുന്ന സ്ഥിതിക്ക് നമുക്കിത് ക്ഷീണാണ്. നാട്ടിന്റെ പാരമ്പര്യത്തിന് ഇത് ക്ഷീണാണ്. പരമ്പരാഗത മതം ഇവിടെ മരിക്കും. അതുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കണം, ഇവരെ കണ്ടടുത്ത് വെച്ച് കൊന്നുകളയുക. രാജാവ് പാസാക്കി, തീരുമാനം പാസാക്കി. ദഖിയാനൂസ് രാജാവ് തീരുമാനം പാസാക്കിയപ്പോ ഇവർ പരസ്പരം കൂടിയാലോചിച്ചതാണ്, ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്, ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്, നമ്മൾ അവർ കൊന്നുകളയും. നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഈ ഒരു വാശിയും വീറും അവസാനിക്കുന്നത് വരെ കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങി വരാം, എന്നിട്ട് വീണ്ടും പ്രബോധനം തുടരാം കുറച്ച് സമയം. അങ്ങനെ ഉണ്ടല്ലോ കുറ്റവാളികളൊക്കെ പിടികൂടാൻ കൊടുക്കാതെ കുറച്ച് നടക്കും. അപ്പോഴേക്ക് ആ രോഷമൊക്കെ അമർന്നതിന്റെ ശേഷം പിന്നെ കിട്ടിയാൽ അത്ര ഊക്ക് ഉണ്ടാവും. അപ്പൊ ഒന്ന് നമുക്ക് രക്ഷപ്പെടണം, ഒളിക്കണം എവിടെയെങ്കിലും ഒന്ന്. ഇവരൊരു സ്ഥലം കണ്ടെത്തി, ഒരു മലയുടെ മുകളിൽ ഒരു ഗുഹക്കകത്തൊളിക്കാമെന്ന് തീരുമാനിച്ചു. ഈ ഗുഹ എവിടെയാണ്? നേരത്തെ പറഞ്ഞതുപോലെയാണ്, തീർപ്പ് കൽപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതകരമായ ഈ സംഭവം വിശുദ്ധ ഖുർആൻ പറയുകയും ആഴ്ചയിൽ ഒരിക്കൽ വലിയ ഗുണപാഠമുള്ള അധ്യായവും സംഭവവുമായതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഓതണമെന്ന് മുസ്ലിമീങ്ങളോട് കൽപ്പിക്കപ്പെടുകയും ചെയ്തതാണ്. ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗുഹ സംരക്ഷിക്കപ്പെടാം അല്ലേ? ഇന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ഖുർആനിൽ അവതരിപ്പിച്ച ഗുഹയുടെ ഈ പ്രത്യേകതകളൊക്കെ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ രണ്ടു ഭാഗത്താണ് രാജ്യത്ത് ഈ ഗുഹ എന്ന് പറയപ്പെടുന്ന ഗുഹയുള്ളത്. ഒന്ന് ജോർദാനിലാണ്, മറ്റൊന്ന് തുർക്കിയിലാണ്. രണ്ടും കണ്ടവരുണ്ടെങ്കിൽ ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ കഹ്ഫ് സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ ഗുഹ ഏകദേശം കണ്ടിട്ടുണ്ടെന്ന ധാരണയിൽ അവർക്ക് എത്താം. ജോർദാനിലേത് ഞാൻ കണ്ടിട്ടുണ്ട്. ഖുദ്സ് യാത്ര നടത്തുമ്പം ഖുർആൻ ചരിത്ര ഭൂമികയിലൂടെ ഈ യാത്ര പലപ്പോഴും പലരും നടത്തുന്നതാണ്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ബിദ്അത്തുകാരടക്കമായ യാത്ര നടത്താറുണ്ട്. പക്ഷേ അവിടെ ചെന്ന് കാണുമ്പോ പലതും ഇവിടെ നിന്ന് പഠിപ്പിച്ചതാകൂല. അവിടെ ചെന്ന് കാണുമ്പോ ഉണ്ടാവുക,
അപ്പൊ ആളുകൾ അത് ചോദ്യം ചെയ്യും. സ്വാഭാവികമാണ്, ചോദ്യം ചെയ്യുമ്പോ എന്തെങ്കിലും മുട്ടുന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടി വരും. അങ്ങോട്ട് ചെന്നാൽ അമ്പിയാക്കളുടെ കബറുകളൊക്കെ കെട്ടിപ്പൊക്കിയ കബറുകളാണ്, വലിയ കെട്ടിപ്പൊക്കിയ കബറുകളാണ്. ചോദിക്കും ജനങ്ങൾ ഇതൊക്കെ എങ്ങനെയാ, ഇതിനൊരുപാട് പഴക്കമുണ്ടല്ലോ, ഒരുപാട് പഴക്കമുണ്ടല്ലോ ഇതിനോ. ഇത് പറയുമ്പോ സ്വാഭാവികമായിട്ട് അവർ കുടുങ്ങിപ്പോകും. അങ്ങനെ പലതും ഉണ്ട്. ഏതായാലും ആ യാത്ര നടത്താൻ പറ്റുന്നവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടത്തുന്നത് നല്ലതാണ്. നാല് രാഷ്ട്രങ്ങളിൽ കറങ്ങുമ്പോഴേക്കും ജോർദാനിലും പലസ്തീനിലും ഇസ്രായേലിലും ഈജിപ്തിലും കറങ്ങുമ്പോഴേക്ക് ഒരുപാട് അമ്പിയാക്കൾ, ഒരുപാട് ഇമാമിയങ്ങൾ, ഒരുപാട് ചരിത്ര സത്യങ്ങൾ ഉറങ്ങുന്ന പുണ്യ ഭൂമികൾ നിങ്ങൾക്ക് സന്ദർശിക്കാൻ അവസരം കിട്ടും. 100,000 രൂപയുടെ താഴെ ചെലവ്. ഒരുപാട് ഏജന്റുകൾ ഉണ്ടാവും. അതിൽ ശരിക്ക് ഗൈഡൻസ് നൽകാൻ പറ്റുന്ന ഒരാളുടെ, നല്ല ഒരു ഗൈഡിന്റെ കൂടെ, ഒരാലിമിന്റെ കൂടെ പോയി ഖുർആന്റെ ആയത്തുകളുടെ പശ്ചാത്തലത്തിൽ അതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കി ആ ഭൂമികളൊക്കെ ഒന്ന് സന്ദർശിച്ചു പോന്നാൽ ഈ പറഞ്ഞതൊക്കെ നമുക്ക് ബോധ്യപ്പെടും. ശരിക്കും ജോർദാനിലെ ഗുഹ കണ്ടാൽ, അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹ, അതവിടെ ചെന്ന് കണ്ടാൽ ഏകദേശം ഖുർആൻ വിശേഷിപ്പിച്ച സ്വഭാവങ്ങളൊക്കെ അതിന് കാണുന്നുണ്ട്. 7 ഖബർ അവിടെ കാണാൻ പറ്റും. ഗുഹാമുഖത്ത് കാലു നീട്ടി കിടക്കുന്ന കാവൽ പട്ടി, അതൊക്കെ ഖുർആൻ ഇങ്ങനെ പറയുമ്പോ ആ ഗുഹാമുഖത്ത് കാലും നീട്ടി കിടക്കാൻ പറ്റുന്ന രൂപത്തിൽ കടക്കുന്നിടത്ത് തന്നെ ഒരു ചെറിയ ഗേറ്റ്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഗുഹക്കകത്തേക്ക് കിടന്നാൽ വിശാലമായ അന്തരീക്ഷം, ഉഹും ഫീ ഫജുവത്തിമ്മിൻ എന്നൊക്കെ പറഞ്ഞ ആ വിശാലത, ഉള്ളിലേക്കാണ് കയറിയാൽ പന്ത് കളിക്കാൻ പറ്റാവുന്ന വിധത്തിൽ വിശാലമായ സ്ഥലം, ഇതൊക്കെ കാണാൻ പറ്റും. 2 തവണ സന്ദർശിക്കാൻ ഭാഗ്യം കിട്ടി. നമ്മുടെ മദാഹിരി, ഞാനും അതുപോലെ മറ്റു ഉസ്താദുമാരും പലരും ആ യാത്രയിൽ ഞങ്ങളെ കുടുംബങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ജോർദാനിലാണെന്ന് പറയപ്പെടുന്നു. അവിടെ അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹ എന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതിന് തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേരും അസ്ഹാബുൽ കഹ്ഫിലേക്ക് ചേർത്തുകൊണ്ടാണ് മസ്ജിദുൽ കഹ്ഫ് എന്നാണ് പള്ളിയുടെയും പേര്. അസ്ഹാബുൽ കഹ്ഫിന്റെ പേരിലാണ് അവിടുത്തെ പള്ളിയും നിർമ്മിച്ചത്. എന്റെ തൊട്ടടുത്താണ് ഈ ഗുഹയുള്ളത്. പലപ്പോഴും അടച്ചിടാറാണ്. അതിന് ഒരാളുണ്ട്, ഒരു മേൽനോട്ടക്കാരനുണ്ട്. നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് തുറന്നു തരും. അദ്ദേഹം അതിന്റെ ചരിത്രം പറഞ്ഞു തരും. നമുക്കറിയാവുന്നതാണ്. നമുക്കത് പോയി കാണേണ്ടതേ ഉള്ളൂ. ഇൻഷാല്ലാ ആ ഭാഗങ്ങളൊക്കെ നാളെ വരുന്നുണ്ട്. വിശദമായിട്ട് വരുന്ന ആ വിശദീകരണത്തിൽ നമുക്കത് ഇടപെട്ടുകൊണ്ട് സംസാരിക്കാം. ഞാൻ പറഞ്ഞു വന്നത് എന്തിനാ പറഞ്ഞത്, നിങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മൾ പലതിനും കാശ് ഇങ്ങനെ കളയുമ്പോൾ ഇത്തരം നല്ല പ്രവർത്തികൾക്ക് വേണ്ടി കാശ് നീക്കി വെക്കും. കൊല്ലം കൊല്ലം ഉംറക്ക് പോകുന്നവർ ഒരു തവണ യാത്ര ഒന്ന് ദിശ തിരിച്ചിങ്ങോട്ട് വിട്ടോളൂ, അത് ഉപകരിക്കും. ഈമാൻ കൂടും. എനിക്ക് പോയപ്പോ തോന്നിയ ഒരു സംഗതിയാണ്, നമ്മൾ കണ്ണ് പഠിച്ച കുറെ സംഗതികൾ നമ്മളിങ്ങനെ പഠിച്ചു. കടല് കടന്ന് മൂസനബി പോയി. കടല് കടന്നാൽ എങ്ങനെയാ പലസ്തീനിലെത്തുന്നത്, ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ അത് പോയി കാണണം, ചെങ്കടലിൽ പോയി കാണണം. അപ്പോഴാണ് ശരിക്കും അത് ബോധ്യപ്പെടുക. ചെങ്കടൽ പിളർത്തി എന്നത് ഒരു അത്ഭുതമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ബഹ്റുൽ അഹ്മർ കാണണം, ചെങ്കടൽ കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും, നൈൽ നദി പിളർത്തി അല്ല മൂസനബി അക്കരക്ക് പോയത്, ചെങ്കടൽ പിളർത്തിയാണ് എന്ന് ബോധ്യപ്പെടും. ചരിത്രത്തിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റും. കൃത്യമായ വിവരണം ബഹ്റുൽ അഹ്മർ പിളർത്തി എന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നൈൽ നദിയാണ്, സമുദ്രമല്ല. അതേസമയം ചെങ്കടല് കടലാണ്, സമുദ്രമാണ്. ഖുർആൻ പറയുന്നത് സമുദ്രം പിളർത്തിയ കഥയാണ്. വടി കൊണ്ടടിച്ചിട്ട് സമുദ്രം പിളർത്തിയ കഥയാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അതൊക്കെ കിട്ടണമെങ്കിൽ നമുക്കൊന്ന് നേരിട്ടൊന്ന് പോയി യാത്ര നടത്തണം. അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരിക്കൽ അല്ലാഹു അവസരം നൽകിയവർക്ക് വീണ്ടും വീണ്ടും അല്ലാഹു അവസരം നൽകട്ടെ. അതിന് ഖുർആന്റെ വശങ്ങളൊക്കെ അറിയുന്ന ഒരു ഗൈഡിന്റെ കൂടെ പോകണമെന്നും കൂടെ പറയാണ്. സുന്നത്തി ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് ആ കാര്യങ്ങളൊക്കെ ഇമാമിങ്ങൾ എഴുതി വെച്ചതുപോലെ വിശദീകരിച്ചു തരുന്ന നേതൃത്വത്തോടൊപ്പം പോകണം. അപ്പോഴേ നമുക്കതൊക്കെ കൃത്യമായി കിട്ടുകയുള്ളൂ എന്നും കൂടെ കൂട്ടത്തിൽ ഉണർത്തുകയാണ്. ചിന്തിക്കുന്നത് നല്ലതാണ്.
വെറുതെ പൈസ കൊണ്ടേ വെള്ളത്തിലിട്ടിട്ട് കാര്യമല്ല, അതൊക്കെ പഠിക്കാൻ പറ്റുന്നവരുടെ കൂടെ പോകണം, എന്നിട്ട് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ദഖിയാനൂസ് രാജാവിൽ നിന്ന് രക്ഷ നേടാൻ തൽക്കാലം ആ ഒരു ഇഷ്യൂസ് ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി, അവിടെ നിലവിലുള്ള വിഷയങ്ങൾ അതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊരു മലയുടെ മുകളിൽ പോയിരിക്കുകയെന്ന് വെച്ചു. അല്ലാതെ അവർ ഒളിച്ചോടിയതല്ല എന്നേക്കുമായിട്ട് അങ്ങനെ മനസ്സിലാക്കരുത്. പ്രബോധന മുഖത്ത് നിന്ന് ഒളിച്ചോട്ടല്ല, പിന്നെന്താ, ചില ബുദ്ധിപരമായ ഇടപെടലുണ്ടാവും. പെട്ടെന്നൊരു വിഷയം ഉണ്ടാകാണ്ട് എടുത്തിയാടി ചെന്നാൽ അതോടുകൂടി അവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു, ചാവേറുകളായി ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് കരുതി പോകുന്ന പലരും ബുദ്ധിയില്ലാത്ത പണിയെടുക്കുന്നവർ ശരിയല്ല, ഒരിക്കലും ശരിയല്ല. അതേസമയം യുക്തിയോടുകൂടെ വേണം നീങ്ങാൻ. എന്ത് ചെയ്തു ഇവിടെ? യുക്തിപൂർവം നീങ്ങി. ഇവർ പറഞ്ഞു ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങിയിട്ട് നമുക്ക് ഇറങ്ങി വരാം. ഇവരൊരു ഗുഹയുടെ ഒരു മലയുടെ മുകളിൽ പോയി അവിടെ ഒരു ഗുഹ കണ്ടു, നല്ല ഫിറ്റാണ് ആ സ്ഥലത്ത്. ഇങ്ങനെ ചെന്ന് നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും, കാരണം ഇപ്പൊ അങ്ങോട്ട് റോഡും കാര്യമൊക്കെ ആയത്. അന്നത്തെ സ്ഥിതി എന്തായിരിക്കും? ആ ഇപ്പോഴും റോട്ടിൽ ചെന്നാ പോലും അത് കാണൂല, കൊറേ അങ്ങ് ചെല്ലണം. ചെന്നിട്ട് പിന്നെ ഒരു ഇറക്കം അങ്ങോട്ട് ഇറങ്ങണം. ഒരു മലയുടെ താഴ്ഭാഗത്ത് ഗുഹ, ആ ഗുഹയിലാണ് ശരിക്കും നമുക്കത് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ കയറി ഇരിക്കുമ്പോ അവരിങ്ങനെ ചിന്തിക്കുകയാണ്, അല്ലാ ഇനി എത്ര കാലം ഇവിടെ ജീവിക്കണം, ഈ വിഷയങ്ങൾ അവസാനിക്കുന്നത് വരെ ജീവിക്കണമെങ്കിൽ ഒരു രണ്ടാഴ്ച കാലം ഇവിടെ ഒന്ന് തങ്ങണമെങ്കിൽ ഒരു പച്ചവെള്ളം കയ്യിലില്ല, തിന്നാനില്ല, കുടിക്കാനില്ല, എന്ത് ചെയ്യും നമ്മള്? ഇത് അവൽ ഫിത്യത്തുയിലൽ കഹ്ഫി ഫഖാലൂ റബ്ബനാ ആതിനാ മില്ലദും കറഹ്മ. അല്ലാഹുവില്ലേ നമ്മളെ കണ്ടും കേട്ടും, നമ്മളെന്തിനാ പേടിക്കുന്നത്? പടച്ചോനില്ലേ, ആ പടച്ചോനൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല. ഇതാ ഏഴു പേരും കൈമലർത്തി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കൂടെ ഇവരുടെ കാവൽ പട്ടിയും കൂടെ കൂടിയിട്ടുണ്ട് ഇവർക്ക് ഹിദുമ ചെയ്യാൻ. നാളെ പറയാം വിശദമായ ഭാഗത്തെ പട്ടിയുടെ പരാമർശങ്ങളൊക്കെ വരുന്നുള്ളൂ, ഗുണപാഠങ്ങളും നാളെ പറയാം. ഇന്നതിന്റെ ആ ഹ്രസ്വമായ വിവരണം മാത്രം പറയാം. അവിടെ കയറിയപ്പം ഏഴുപേരും കൂടെ കൈമലർത്തിയിട്ട് ദ്വാരക്ക് ആ റബ്ബനും അല്ലാഹുവേ ഞങ്ങൾ ഈ ഗുഹയിൽ കയറിയിരുന്നു, ദഖിയാനൂസ് രാജാവിനെ ഭയന്നുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്തങ്ങ് കൊല്ലപ്പെട്ടാൽ പിന്നെ നിനക്കു വേണ്ടി ഈ മണ്ണിൽ സുജൂദ് ചെയ്യാൻ ഇവിടെ ആരുമില്ല, ഇതായി പോയി കൂടാ, അങ്ങനെ ആയി സംഭവിച്ചുകൂടാന്ന് കരുതി ഞങ്ങൾ ഇതാ ഇവിടെ വന്നിരിക്കുമ്പോ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആദർശം പണയപ്പെടുത്തരുത് എന്ന് കരുതി ഞങ്ങൾ ഇവിടെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ആതിനാമില്ലതും കറഹ്മ, ഞങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ജീവിത സൗകര്യങ്ങളും എന്തൊക്കെയാണ് വേണ്ടത് നിനക്കറിയാം, എങ്ങനെയാ ജീവിക്കാന്ന് ഞങ്ങൾക്കറിയില്ല. ഭക്ഷണമില്ലാതെ ജീവിപ്പിക്കാനാകുമെങ്കിൽ അങ്ങനെ, വെള്ളമില്ലാതെ ജീവിപ്പിക്കാനാകുമെങ്കിൽ അങ്ങനെ, എങ്ങനെയാണ് നീ ഞങ്ങളെ ജീവിപ്പിക്കാൻ ഉദ്ദേശിച്ചത്? നിന്റെ റഹ്മത്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ദുആ ചെയ്യാൻ അവർക്കെന്തേ ധൈര്യം? ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണിവർ, ഇവർക്ക് ദുആ ചെയ്യാൻ ധൈര്യമില്ലേ? ബഹുമാനപ്പെട്ട ബീവി മറിയം റളിയല്ലാഹു അൻഹാ മിഹ്റാബിൽ അവിടെ താമസിക്കുന്ന സമയത്ത് സക്കരിയ നബി തന്റെ സംരക്ഷണത്തിന് വേണ്ടി തന്നെ പാർപ്പിച്ച ആരാധനാ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പം, പ്രാർത്ഥനാ ഹാളിലേക്ക് കടന്നു ചെല്ലുമ്പം, അല്ലാഹു നേരിട്ട് കൊടുത്ത ഭക്ഷണവും വെള്ളവുമൊക്കെ ബഹുമാനപ്പെട്ട മറിയം ബീവിയുടെ മെഹ്റാബിൽ സക്കരിയ നബി കണ്ടിട്ടുണ്ട്. ഇവരുടെ നേതാവായ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാമിന്റെ ഉമ്മക്ക് പ്രതിസന്ധി ഘട്ടത്തില് നിർണായക സാഹചര്യത്തില് ആകാശത്തു നിന്ന് ഭക്ഷണം ഇടക്കി കൊടുത്ത റബ്ബിനോടാണ് ഇവര് ദുആ ചെയ്യുന്നത്. റബ്ബനാ ആതിനാ മില്ലതും കറഹ്മ, എത്ര ഉറപ്പുള്ള ദുആണത്.
മറിയം ബീവിക്ക് ഞാൻ കിട്ടുകയായിരുന്നില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ യാത്രയിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ചെന്നാൽ ഈ പറഞ്ഞ മിഹ്റാബ് ഇപ്പോഴും അവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട മറിയം ബീവി താമസിച്ചിരുന്ന റൂം, അവിടെ ആരാധിച്ചിരുന്ന അവിടുത്തെ പ്രാർത്ഥനാ ഹാള്, അതാണ് മിഹ്റാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഉണ്ട്. ഇന്നും നമുക്ക് ചെന്നാ കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് അതിന്റെ ബലത്തിൽ ഇവർക്ക് ദുആ ചെയ്തൂടെ. റബ്ബനാ ആതിനാ മില്ലതും കറഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റഷദ വഹയ്യി ലനാ മിൻ അംരിനാ റഷദ ഞങ്ങളുടെ കാര്യം മുഴുവനും നീ വിവേകപൂർണമാക്കി തരണേ അല്ലാ. എല്ലാം നേരാം വണ്ണം ഒരുക്കി തരണേ അല്ലാ. വഹയ്യി ലനാ മിൻ അംരിനാ റഷദ നിന്റെ റഹ്മത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണം, വെള്ളം വേണമെങ്കിൽ വെള്ളം, സൂര്യപ്രകാശം വേണമെങ്കിൽ സൂര്യപ്രകാശം, എന്തൊക്കെ വേണ്ടത് അതൊക്കെ ഈ തരിക. ഞങ്ങളെ വിഷയങ്ങളൊക്കെ റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരിക, അതൊക്കെ മട്ടം പോലെ ആക്കി തരിക. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഗുഹക്കുള്ളിൽ അവർ താമസിക്കുമ്പോൾ ചുരുക്കി പറയാണ് അല്ലാഹു, ഹ്രസ്വമായ അവതരണമാണല്ലോ, താമസിക്കുമ്പോൾ ഫളറബിനാ അലാ ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദ. ഇൻഷാല്ലാഹ് പറയാ. അതിന്റെ മുമ്പ് നമ്മൾ സാധാരണ നടത്തുന്നത് പോലെ അന്തത്വത്തിൽ ചൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഇടപെട്ടുകൊണ്ട് സംസാരിക്കാം. അന്തത്വത്തിൽ ചൊല്ലാൻ മുതാല്ലിമീങ്ങൾ ആരെങ്കിലും വരണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. As-salatu ala al-Nabi Was-salamu ala al-Rasul Al-Shafi'i al-Abtahi Wal-Habibi al-Arabi Anta tatlu baynana Filka كيفك البذور بل ما أشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافعي أبطاحي والحبيب العربي أنت أم أم أب ما رأينا فيهما مثل حسنك قد يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافعي الأبطاحي والحبيب العربي أنت منجينا هذا من شفاعة صفا ملانا مثلك يا سيدي خير النبي الصلاة على النبي
فعل أبطائي والحبيب العربي ارتكبت على الخطا غير حسن وعدا لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافعي أبطحي والحبيب العربي إننا نرجو إلى كسي حوضك للعطاش يوم نشر كتابي سيدي خير النبي الصلاة على النبي والسلام على الرسول الشافعي الأبطال والحبيب العربي الشفاعة هب لنا في القيامة مشفقا واغلنا إلى يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافعي الأبطال والحبيب العربي الصلاة على النبي كل وقت دائما لها نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشافعي أبطالي والحبيب العربي. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുരവും മഹാന്മാരുടെ മഹത്വവും ഔലിയാക്കളുടെ കറാമത്തും അല്ലാഹുവിന്റെ ശക്തമായ കുദറത്തും എല്ലാം പറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സ് അവിടെ ഹബീബായ മുത്തുനബിയുടെ പേരിൽ ആ മദഹിന്റെ ഈരടികൾ ഇങ്ങനെ ചൊല്ലിയപ്പോ എന്തൊരു ഭംഗി അല്ലെ? നിങ്ങളെല്ലാവരും അത് കേട്ട് ആസ്വദിച്ചു. നല്ല ഭംഗിയിൽ നമ്മളെ മക്കൾ ഇങ്ങനെ ചൊല്ലിത്തന്നു. പ്രത്യേക ഈണത്തിൽ, നല്ല ഒരു ഇഖ്ലാസുള്ള ഈണത്തിൽ അല്ലാഹു ആ മക്കൾക്ക് നല്ല ഭാവി അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നന്നായിട്ട് ചൊല്ലി അല്ലാഹു ഈ മക്കളെ വളർത്തിയെടുക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ, മറ്റു ഉസ്താദുമാര്, ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന നിങ്ങൾ നാട്ടുകാർ, അല്ലാഹുവേ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ. അല്ലാ
അല്ലാഹുവേ എല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാ, എല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാ, ഈ നാട്ടിലും നാട്ടുകാർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. പഠിച്ചവനെ ഈ ദർസിനെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ നിറഞ്ഞ ബറക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം വിശദമായും അതിന്റെ ഗുണപാഠങ്ങളും ഒക്കെ നാളെയാണ്. ഹ്രസ്വമായ അവതരണം ആദ്യം കൊണ്ട് പറയാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ളത് നാളെ പറയാം. ആ ഹ്രസ്വമായ അവതരണം കഴിഞ്ഞില്ല, അപ്പൊ എന്തായി? ഒരു പറ്റം ചെറുപ്പക്കാർ ഒരു ഗുഹയിലെ കഭയം പ്രാപിച്ച് അവരുടെ ജീവിത പ്രശ്നങ്ങൾ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചു. അള്ളാഹുവിനങ്ങ് സമർപ്പിച്ചിട്ട് അവര് ആ ഗുഹയിൽ കഴിഞ്ഞുകൂടുന്നു. അപ്പോൾ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തത് എന്താ? വിശാലമാണ് അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ. അത് നാളെ പറയൂ. നാളെ പറയുന്നതാ ശരിക്കും അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ. ഇന്നൊരു ഇഷാറ മാത്രമാണ്, സൂചന മാത്രമാണ്. വർഷങ്ങളോളം സിനീന അതദ എന്ന് പറഞ്ഞ വർഷങ്ങളോളം. ഫദറബിന അല ആദാനിഹിം, അവരുടെ ചെവി പൊട്ടിച്ച് ആ ഗുഹയിൽ നാം അവരെ താമസിപ്പിച്ചു. ഫദറബിന അല ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അതദ, ഗുഹക്കകത്ത് വർഷങ്ങളോളം അവരുടെ ചെവി പൊട്ടിച്ചിട്ടു. എത്ര വർഷം? ഡീറ്റെയിൽ ആയിട്ടുള്ള അവതരണത്തിൽ നാളെ കേൾക്കാം. എത്ര വർഷമാണ് അവരുറങ്ങിയത്? എന്നാൽ അവരുടെ ചെവി പൊട്ടിച്ചിട്ടു എന്ന പറയുന്നു. എന്താണ് അതിന്റെ കാരണം? ഈ ഗുഹയിൽ അവർ കിടന്നുറങ്ങുകയാണ്, 300 കൊല്ലത്തിലധികം കിടന്നുറങ്ങുക. നീണ്ട ഉറക്കം, കുറച്ച് കഴിഞ്ഞാൽ നീണ്ട ഉറക്കം പുറത്തു നിന്നുള്ള ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് ആ ഉറക്കം അത് തീരും, അവസാനിക്കും. ആ ഉറക്കത്തിൽ നിന്ന് ഉണരും. പുറത്തുനിന്നുള്ള ശബ്ദ കോലാഹലങ്ങൾ പലപ്പോഴും സുഖനിദ്രക്ക് തടസ്സമാണ്. ഒച്ചപ്പാടുള്ളിടത്ത് സുഖമായി ഉറങ്ങാൻ പറ്റില്ല. ഇടയ്ക്കിടെ ഒച്ചപ്പാടുകൾ കേട്ട് നാം ഉണരും. അതും ഗാഢമായ നിദ്രയാണെങ്കിൽ കുറച്ചും കൂടെ പിടിച്ചു നിൽക്കും. പക്ഷേ ഒരു 4-5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതലൊന്നും വേണ്ട. നാം സെറ്റ് ചെയ്തു വെച്ച അലാറം കരയുമ്പോഴേക്ക്, നമ്മുടെ മൊബൈലിൽ അലാറം അടിക്കുമ്പോഴേക്ക്, മൊബൈൽ കരയുമ്പോഴേക്ക് നാം അറിയുന്നു. അങ്ങനെ ഭാര്യ വന്ന് വിളിക്കുമ്പോഴേക്ക് നമ്മൾ അറിയുന്നു. വാതിലിൽ ജസ്റ്റ് ഒന്ന് മുട്ടുമ്പോഴേക്ക് നമ്മൾ വിവരമറിയുന്നു. അതേ ഗാഢനിദ്രക്ക് തടസ്സം വരാതിരിക്കണോ, ചെവിയുടെ കേൾവി തന്നെ നശിപ്പിക്കണം. അള്ളാഹു തആല 300 ഇവരെ ഉറക്കിക്കിടത്തിയപ്പം ഇവരുടെ സുഖനിദ്രയുടെ ദൈർഘ്യത്തിന് തടസ്സം വരാതിരിക്കാൻ ഫദറബ്നാ അലാ ആദാനിഹിം അവരുടെ ചെവി അള്ളാഹു പൊട്ടിച്ചിട്ടു. കേൾവി ശക്തി 300 എടുത്തു കളഞ്ഞു, പിന്നെ തിരിച്ചു കൊടുത്തതാ. ഖുർആൻ പറയുന്നു ഫദറബ്ന അലാ ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അതദാ. അല്ലേ, കണ്ണു തുറന്നായിരുന്നു അവർ കിടന്നിരുന്നത്. ഇനി വിശദമായ വിവരണത്തിൽ വരുന്നുണ്ട്. അവർ കണ്ണു തുറന്നായിരുന്നു കിടന്നിരുന്നത്, കണ്ണിങ്ങനെ പൊളിച്ചായിരുന്നു കിടന്നിരുന്നത്. അസ്ഹാബുൽ കഹ്ഫ് കണ്ണു ചിമ്മിയിട്ടില്ലായിരുന്നു. 300 ഉറങ്ങിയപ്പോഴും കണ്ണിങ്ങനെ തുറന്നാ വെച്ചത്. ഉറങ്ങിയവൻ കണ്ണു തുറന്നാലും കാണൂല. അതേസമയം ഉറങ്ങിയവന് ചെവി കേൾക്കും അല്ലേ. അതുകൊണ്ടാ വിളിച്ചുണർത്തിയാൽ ഉണരുന്നത്, വിളിച്ചുണർത്തിയാൽ ഉണരുന്നത് ചെവി കേൾക്കുന്നത് കൊണ്ടാ. രാത്രി കിടക്കുമ്പം ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, പിന്നെ എനിക്ക് രാവിലെ 5 കൃത്യം എഴുന്നേൽക്കണം, ഒരു വഴിക്ക് പോകാനുണ്ട്, രാവിലെ നിസ്കരിക്കാനുണ്ട്, വേറൊരു വഴിക്ക് പോകാനുണ്ട്, എന്നെ 4 വിളിക്കണം, 4:30 വിളിക്കണം, 5 വിളിക്കണം. ഭാര്യ 4 ഭാര്യ അറിഞ്ഞു, ഇയാളെ വിളിച്ചു, ഏയ് 4 ആയിട്ടുണ്ട്, എഴുന്നേൽക്കൂന്ന് പറഞ്ഞാൽ
ഇയാൾ എഴുന്നേൽക്കും, വിളിച്ചുണർത്തിയാൽ ഉറക്കമുണരും, വിളിച്ചുണർത്തിയാൽ ഉറക്കമുണരും. അതേസമയം 4 മണിയാവുമ്പോ ഭാര്യ വെണ്ടക്ക അക്ഷരത്തിൽ ഒരു ബോർഡ് എഴുതി, 4 മണിയായിരിക്കുന്നു ഭർത്താവെ എഴുന്നേൽക്കുക എന്ന് ബോർഡ് എഴുതിയിട്ട് മുമ്പിൽ ഇങ്ങനെ പിടിച്ചു. നേരം വെളുക്കോളം പിടിച്ചാലും അറിയില്ല, അതിനി കണ്ണടച്ചില്ലെങ്കിലും ഇത് വായിക്കാൻ കഴിയില്ല ഈ ബോർഡ്. ചില ആളുകളുണ്ട് ഉറങ്ങിയാലും കണ്ണടക്കാത്തവർ, അസ്ഹാബുൽ ഖഹ്ഫിന്റെ കോലത്തിൽ ഇൻഷാല്ലാ നാളെ പറയാം. വളരെ ചുരുങ്ങിയ ചിലർ, ഹാഫ് കണ്ണടക്കുന്നവരുണ്ട്, തീരെ കണ്ണടക്കാത്തവരും ഉണ്ട്. ആ കണ്ണടക്കാത്തത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, കണ്ണ് കാണൂല. പക്ഷെ ചെവി അങ്ങനെയല്ല, ഉറങ്ങിക്കിടക്കുന്നവനും ചെവി കേൾവിശക്തി പ്രവർത്തിക്കും, കേൾവിശക്തി പ്രവർത്തിക്കും. അത് പ്രവർത്തിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ചെവി പൊട്ടിക്കണം. ഖുർആന്റെ പ്രയോഗം നോക്ക്, ഫളറബിന അലാ അദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദാ. എത്ര കൊല്ലാണ്? 300 കൊല്ലം അവരെ ചെവി കേൾക്കാതെ ആ ഗുഹയിലിടുകയാണ്. ചെവിക്കാണ് കണ്ണിനേക്കാൾ പ്രാധാന്യം, ചെവിക്കാണ് കണ്ണിനേക്കാൾ പ്രാധാന്യം. എന്തേ കണ്ണ് തുറന്നു കിടന്നപ്പോഴും ചെവി അള്ളാഹു അടച്ചു വെച്ചത്? മഹാന്മാരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു, മനുഷ്യന്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളാ ഉള്ളത് 5 എണ്ണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടറിവ് എന്ന അറിവ്, കേൾക്കുക. കണ്ടറിവിനേക്കാൾ പ്രധാനം കേട്ടറിവാണ്. ഞാനും നിങ്ങളും കണ്ടറിഞ്ഞതിനേക്കാൾ കേട്ടറിഞ്ഞതാ കയ്യിലുള്ളതല്ലേ? ഓരോരുത്തർക്കും അങ്ങനെയായിരിക്കും. കണ്ണിനേക്കാൾ പ്രാധാന്യമുണ്ട് ചെവിക്ക്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്തൊക്കെ എവിടെയൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ചെവി മുമ്പില, കണ്ണ് പിന്നെയാ പരാമർശിക്കുന്നത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കാതും കണ്ണും ഹൃദയവും ഓരോന്നും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഈ ആയത്തിൽ കാത്, കണ്ണ്, ഹൃദയം എങ്ങനെയാ പറഞ്ഞത്? ഇനി വേറെ ഒരു സ്ഥലത്ത് വജഅല ലകുമുസ് സമഅ വല്ലബ്സാറ വല്ലഫ്ഇദ, നിങ്ങൾക്ക് കാതും കണ്ണും ഹൃദയങ്ങളും അല്ലതന്നു. വേറെ ഒരായത്തിൽ വഅൻശഅ ലകുമുസ് സമഅ വല്ലബ്സാറ വല്ലഫ്ഇദ, കാതും കണ്ണും ഹൃദയവും അല്ലാഹു നിങ്ങൾക്ക് തന്നു. എല്ലായിടത്തും അങ്ങനെയാണ്, ആദ്യം ചെവിയാ പറയുന്നത്, പിന്നെ കണ്ണാ പറയുന്നത്. എന്താണ് ഇങ്ങനെ ഖുർആനിൽ ഇങ്ങനെ പറയാൻ കാരണം എന്താ? മനുഷ്യന്റെ അവയവങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന അവയവം അത് ചെവിയാണ്, ചെവിയാണ്, അതാണ് അതിന്റെ കാരണം എന്ന് കിതാബുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പള്ളി ദർസിൽ ഓതുമ്പോൾ മുത്തഅല്ലിമീങ്ങൾ കണ്ടിട്ടുണ്ടാകും, ശർഹുൽ അഖായിദിന്റെ തുടക്കത്തിൽ ഇത് വരുന്നുണ്ട്. ചെവി, കണ്ണ്, കാത് ഇതയിൽ ഏറ്റവും കൂടുതൽ വിജ്ഞാന സമ്പാദനത്തിന്റെ മാർഗമായി സ്ഥിതി ചെയ്യുന്നത് കണ്ണിനേക്കാൾ കാതാണ്. കണ്ടു പഠിക്കുന്നതിനേക്കാൾ കേട്ടു പഠിക്കുകയാ ചെയ്തത്. കാണാൻ നേരെ മുമ്പിലുള്ളതേ കഴിയൂ, നേരെ മുമ്പിലുള്ളതേ കാണാൻ കഴിയൂ. എന്റെ മുമ്പിലുള്ള നിങ്ങളെ ഞാൻ കാണുന്നുണ്ട്, ബാക്കിൽ സ്റ്റേജിലിരിക്കുന്നവരെ കാണണമെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കണം. അതേസമയം നിങ്ങൾ മുന്നൊരാള് പറയുന്നതും ബാക്കിൽ നിന്ന് സിടി ഉസ്താദ് പറയുന്നതും അത് രണ്ടും ഞാൻ കേൾക്കും. ഉസ്താദിനെ കാണണമെങ്കിൽ തിരിഞ്ഞു നോക്കണം, കേൾക്കണമെങ്കിൽ തിരിഞ്ഞു നോക്കണ്ട. കണ്ടോ, ഇവിടെ നിന്ന് കേൾക്കാം, ഈ ഭാഗത്തുനിന്ന് കേൾക്കാം, ഈ ഭാഗത്തുനിന്ന് കേൾക്കാം, ഈ ഭാഗത്തുനിന്ന് കേൾക്കാം. ചെവി ഇവിടെയാ, 4-5 ഭാഗത്തുനിന്നും, വലത്തുനിന്നും ഇടത്തുനിന്നും, മുമ്പിൽ നിന്നും പിന്നിൽ നിന്നും, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും, മുകളിൽ നിന്നും താഴെ നിന്നും മനുഷ്യന് കേൾക്കാൻ കഴിയും. 6 ഭാഗങ്ങളിൽ നിന്ന് കേൾക്കാൻ കഴിയും, ഒറ്റ ഭാഗത്തേക്കെ കാണാൻ പറ്റൂ. നേരെ മുന്നിലേക്ക്, സൈഡിലേക്ക് നോക്കണമെങ്കിൽ വാൽക്കണ്ണുകൊണ്ട് നോക്കണം, ഈ സൈഡിലേക്കും വാൽക്കണ്ണുകൊണ്ട് നോക്കണം,
പരിപൂർണമായി കിട്ടണമെങ്കിൽ മുഖം തിരിക്കണം. അങ്ങനെയല്ലേ ഉള്ളത്? ചെവി അങ്ങനെയല്ല. അപ്പൊ കണ്ണിനേക്കാൾ പ്രാധാന്യം ചെവിക്കാണ്. ഫദറബ്ന അലാ അദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദാ. പറഞ്ഞ ആയത്തുകളിലൊക്കെ അങ്ങനെയാണ്. സുബ്ഹാനല്ലാ. മിസ്രിലെ ഒരു ഡോക്ടർ ഖുർആനിലെ ഈ ആയത്തുകളെ കുറിച്ച് ആലോചിച്ചു. ഖുർആൻ പറഞ്ഞിടത്തൊക്കെയും ചെവിയാണല്ലോ കണ്ണിനേക്കാൾ മുന്തിച്ചത്, എന്താണ് ഇതിന്റെ കാരണം എന്നയാൾ ഒരു പഠനം നടത്തിയപ്പോ അദ്ദേഹം എഴുതുന്നുണ്ട്. ഞാൻ വായിച്ചതോർക്കുന്നു, അദ്ദേഹത്തിന്റെ ഗവേഷണ ഫലം എവിടെയാണ് എത്തിച്ചത് അദ്ദേഹത്തെ എന്നറിയോ? അദ്ദേഹത്തിന്റെ ഗവേഷണ ത്വര, അദ്ദേഹത്തെ കൊണ്ടെത്തിച്ച ഗവേഷണ ഫലം എന്തായിരുന്നു? ജനിച്ച് വീഴുന്ന കുഞ്ഞിൽ ആദ്യം പ്രവർത്തിക്കുന്നത് ചെവിയാണ്. ഈജിപ്തിലെ ഒരു ഡോക്ടർ സ്ഥിരീകരിക്കുകയാണ്, ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ അടുത്ത് പോയിട്ട് എന്ന് പറഞ്ഞാൽ കുട്ടി ഞെട്ടിച്ചാടും. അതേസമയം ജനിച്ചു വീണ കുഞ്ഞിന്റെ കയ്യിലെ കണ്ണിലേക്ക് നിങ്ങൾ വിരൽ കൂർപ്പിച്ച് ഇങ്ങനെ കുത്താൻ ചെന്നാൽ കുഞ്ഞ് കണ്ണടക്കൂല. അതിന്റെ കണ്ണിന്റെ അടുത്ത് ചെന്ന് നിങ്ങൾ കൈ വീശിയാൽ കുട്ടി കണ്ണടക്കുകയില്ല. നമ്മളൊക്കെ അടക്കും, കാഴ്ചയുള്ളവർക്ക് കണ്ണടക്കും, കുത്താൻ ചെല്ലുമ്പോ അറിയാതെ അങ്ങ് കണ്ണ് ചിമ്മും. എന്നാൽ കുട്ടി അത് ചെയ്യാത്തതെന്തേ? അദ്ദേഹം പറയുന്നു, ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞതിന്റെ ശേഷമാണ് കാഴ്ച തുടങ്ങുക. കാഴ്ച തുടങ്ങുക, അതേസമയം ചെവി അത് ഭൂമിയിലേക്ക് വന്നിട്ട് പോലും അല്ല. ഗർഭത്തിലിരിക്കുമ്പോ മാതാപിതാക്കൾ പറയുന്നത് പുറത്തുള്ള പ്രസംഗങ്ങളും പാട്ടുകളുമൊക്കെ ഗർഭസ്ഥ ശിശു കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. മാതൃഭൂമി ആരോഗ്യ പതിപ്പില് ഗർഭസ്ഥ ശിശു എല്ലാം അറിയുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ഒരു വലിയ പഠനം തന്നെ എഴുതിയിരുന്നു. ആ ഡോക്ടർ പറയുന്നത് ഗർഭസ്ഥ ശിശു ഉമ്മ ചെറുപ്പത്തില് ഇവൻ ഗർഭത്തിലിരിക്കുമ്പോൾ ചൊല്ലിയ പാട്ട് ഇവൻ പുറത്തേക്ക് വന്നതിന്റെ ശേഷം ആ പാട്ട് പാടുമ്പോ ഇവൻ കേട്ട പാട്ടിനെ ശ്രദ്ധിക്കും പോലെ ശ്രദ്ധിക്കുന്നു. പുതിയ പാട്ട് പാടുമ്പോ അത് പുതിയ പാട്ട് കേൾക്കുന്ന മനോഭാവമാണ് കുട്ടിയുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്നത്. എന്താ കാരണം? ഡോക്ടർ തെളിയിക്കുന്നത് ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് കേൾക്കുന്നുണ്ടെന്നാണ്. ശരിയാണ്, ശരിയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുട്ടി മുമ്പ് കേട്ടതുപോലെയുള്ള കേട്ടതുപോലെ ഇതിനോട് പ്രതികരിക്കുന്നത്. ചെവിക്കാണ് പ്രാധാന്യം. അതുകൊണ്ടല്ലേ ജനിച്ചു വീണ കുഞ്ഞിന് പരിശുദ്ധ ഇസ്ലാമിൽ ഒന്നും കാണിച്ചു കൊടുക്കേണ്ടതില്ല. കാരണം ജനിച്ചു വീഴുമ്പോ കണ്ണിന് കാഴ്ച ശേഷി വരുന്നേ ഉള്ളൂ. അതേസമയം ജനിച്ചു വീണ ഉടനെ കേൾപ്പിക്കണം. കാണിക്കാനല്ല ഉള്ളത്, കേൾപ്പിക്കാനാ ഉള്ളത്. വലത്തെ ചെവിയിലും ഇടത്തെ ചെവിയിലും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ എത്ര സുന്ദരമാണ്. ജനിച്ചു വീണ കുഞ്ഞിനൊന്നും കാണിച്ചു കൊടുക്കാനില്ല, കേൾപ്പിച്ചു കൊടുക്കാനാണുള്ളത്. കാരണം കേൾവിയാണ് ആദ്യം പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഫദറബ്ന അലാ ആദാനിഹിം. കണ്ണ് പൊട്ടിക്കാഞ്ഞതെന്തേ? ഉറങ്ങിയിട്ടും കണ്ണ് പിളർത്തിയായിരുന്നല്ലോ, തുറന്നായിരുന്നല്ലോ അവർ പിടിച്ചിരുന്നത്. അതേസമയം ചെവി അല്ലാഹു പൊട്ടിച്ചിട്ടു, കേൾവി ശക്തി അല്ലാഹു നശിപ്പിച്ചു. എന്തെങ്ങനെ പറയാൻ കാരണം? മഹാന്മാര് പറഞ്ഞു, അതാണ് വലിയ സംഗതി. ഖുർആനിൽ എല്ലാ സ്ഥലത്തും വന്നത് അങ്ങനെ തന്നെയാണ്. ഹാഫിള് നിങ്ങൾ ഒരു പക്ഷേ സദസ്സിലുണ്ടാവും, ഓർമ്മ വരുന്ന ആയത്തുകളൊക്കെ എണ്ണി നോക്ക്, ഒന്ന് ഓതി നോക്കൂ. അവിടെയൊക്കെ ആദ്യം കാത്, പിന്നെ കണ്ണ്, പിന്നെ ഹൃദയം. ആ മൂന്ന് തെർത്തീപോ ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം കേൾക്കും, കുറച്ച് കഴിയുമ്പോ കാണാൻ തുടങ്ങും. കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ തുടങ്ങണമെങ്കിൽ, ഉമ്മയെ ഉമ്മയായി തിരിച്ചറിയാൻ, ഉപ്പയെ ഉപ്പയായി തിരിച്ചറിയാൻ,
മനനം, ചിന്ത, അത് നടക്കണമെങ്കിൽ പിന്നെ എത്ര ദിവസം കഴിയും? ജനിച്ചു വീണ കുഞ്ഞിക്ക് വല്ല ചിന്തയുണ്ടോ? ആ കുഞ്ഞിന് വല്ല ചിന്തയുണ്ടോ? ചിന്തിക്കണമെങ്കിൽ പിന്നെയും കുറെ വളരണം. അതുകൊണ്ടാണ് ഫുആദ് അഫ്ഇദത്ത്, ഹൃദയം ഏറ്റവും പിറകിലാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇങ്ങനെ തന്നെയാണുള്ളത്. എല്ലായിടത്തും ഖുർആനിൽ പറഞ്ഞിടത്തൊക്കെ അങ്ങനെ തന്നെയാണ്. ആരോ ഒന്ന് ഞാനിത് ഇങ്ങനെ പറഞ്ഞപ്പോ, ഒരു സദസ്സിൽ നിന്ന് ഇത് പറയുമ്പോ ഒരാള് സദസ്സ് തന്നെ അങ്ങോട്ട് ഓതി, അസ്മിഉ ബിഹി വ അബ്സിർ ബിഹി വ അസ്മിഉ എന്ന് വിശുദ്ധ ഖുർആനിൽ ഉണ്ട് ഒരു സ്ഥലത്ത്. അബ്സിർ ബിഹി വ അസ്മിഉ സൂറത്തുൽ കഹ്ഫിൽ അല്ലേ, അബ്സിർ ബിഹി വ അസ്മിഉ. അവിടെ ആദ്യം ബസറാണല്ലോ പറഞ്ഞത്, കണ്ണാണല്ലോ പറഞ്ഞത്, ചെവി പിന്നെയാണല്ലോ പറഞ്ഞത്. അങ്ങനെ ആർക്കും നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ ആർക്കും സംശയം വരൂല. ഏതെങ്കിലുമൊക്കെ ഉസ്താദുമാര് ചിലപ്പോ ഹാഫിളിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയുന്ന ഒരാൾക്കതിൽ സംശയം വരൂല. അബ്സിർ ബിഹി വ അസ്മിഉ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പറ്റിയാണ്. അള്ളാഹിന്റെ കാഴ്ചയും അള്ളാഹുവിന്റെ കണ്ണും അള്ളാഹുവിന്റെ കാഴ്ചയും കേൾവിയും അത് ഒന്നൊന്നിന്റെ പിറകിൽ നിന്ന് പറയാനില്ല. അബ്സിർ ബിഹി വ അസ്മിഉ, അള്ളാഹുവിന്റെ കാഴ്ച എന്തൊരു കാഴ്ചയാണ്, അള്ളാഹുവിന്റെ കേൾവി എന്തൊരു കേൾവിയാണ് എന്നാണ് പ്രതിപാദിക്കുന്നത്. അതിൽ അള്ളാഹുവിന്റെ കാഴ്ചയും അള്ളാഹുവിന്റെ കേൾവിയും അതേ കാഴ്ച കേൾവിക്ക് പിറകിലാണെന്നോ, പിറകിൽ കേൾവി കാഴ്ചയുടെ പിറകിലാണെന്നോ പറയാനില്ല. അബ്സിർ ബിഹി വാസ്മിഉ, രണ്ടും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നത് ഇന്നത് എന്ന് വിശദീകരിക്കാനില്ല. പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വിശദീകരിച്ച് പരിചയപ്പെടുത്താനൊന്നുമില്ല. ഒന്നൊന്നിന്റെ പിറകിലാണ്, ഒന്നൊന്നിന്റെ മുമ്പിലാന്ന് പറയാനില്ല. അല്ലാഹു ഖദീമാണ്, അല്ലാഹു ഹാദിസല്ല, അല്ലാഹു ഖദീമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു, നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇതിന്റെ ഹ്രസ്വമായ വിവരണം ഇന്ന് അവസാനിപ്പിച്ച് നാളെ നമുക്ക് പറയാം. കൊല്ലങ്ങളോളം ഗുഹക്കകത്തവരുടെ ചെവി പൊട്ടിച്ചിട്ടു അവരെ പുറത്തു നിന്നുള്ള ശബ്ദങ്ങൾ അലോസരപ്പെടുത്താതിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് പറയുന്നു, സുമ്മ ബഅസ്നാഹും ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി അഹ്സാ ലിമാ ലബിസു അമദാ. പിന്നീട് അവരെ നാം പുനരുത്ഥാനം ചെയ്യിപ്പിച്ചു, പിന്നെ അവരെ നാം പുനരുത്ഥാനം ചെയ്യിപ്പിച്ചു. അന്നേരായ സയ്യിദവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ അവിടെ അവസാനിപ്പിച്ചിട്ട് നാളെ അസ്ഹാബുൽ കഹ്ഫിന്റെ വിശാലമായ ചരിത്രവും അതോടൊപ്പം തന്നെ അതിന്റെ ഗുണപാഠങ്ങളും അങ്ങനെ പഠിച്ചു പോകണം. ഗുണപാഠങ്ങൾ നാളെ പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ അസ്ഹാബുൽ കഹ്ഫിന്റെ ഈ ചരിത്രത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന ഗുണപാഠം ഇപ്പോൾ തന്നെ ഉണർത്തുകയാണ്. ഈമാനും അമലു സാലിഹാത്തും മനക്കരുത്തും, മൂന്ന് ഗുണമാണ് അസ്ഹാബുൽ കഹ്ഫിൽ ഉണ്ടായിരുന്നത്. തുടങ്ങുന്നത് തന്നെ അതാണ്. ഇത് മൂന്നും ഇന്ന് നമുക്കില്ലാത്തതാണ്. ഈമാന്, അമലു സാലിഹാത്ത്, മനക്കരുത്ത്, ഇതുള്ളത് കൊണ്ടാണ് ഈ ടീം വിജയിച്ചത് എന്ന് പറഞ്ഞാണ് അല്ലാഹു തുടങ്ങുന്നത്. ഇന്നഹും ഫിതിയതുൻ ആമനു ബിറബ്ബിഹിം വസിദനാഹും ഹുദാ വറബതുനാ അലാ ഖുലൂബിഹിം. നാളെ പറയാം. ഹ്രസ്വമായ അവതരണത്തിൽ ഒരു ഭാഗവും കൂടെ ഉണ്ട്. അവര് ഗുഹയിൽ കയറി അള്ളാഹിനോട് ദ്വാരം അവിടെ കൂടി, അള്ളാഹു അവരുടെ ചെവി പൊട്ടിച്ചിട്ടു കുറെ കാലത്തേക്ക്.
പുറത്തു നിന്നുള്ള ശബ്ദ കോലാഹലങ്ങളൊന്നും അവരെ അലോസരപ്പെടുത്താതിരിക്കാൻ. പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം അതെത്ര ഒക്കെ പിന്നെ പറയാ, അവരെ നമ്മൾ പുനരുജ്ജീവിപ്പിച്ചു, അവരെ നമ്മൾ പുനരുത്ഥാനം ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ഉണർത്തി എന്നായിട്ടാണ്. പക്ഷെ 300 കൊല്ലൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കൊണരുക ഉറക്കൊണരുക എന്ന് പറഞ്ഞുകൂടാ മരിച്ചു ജീവിക്കുക എന്ന് പറയണം. അതുകൊണ്ടാണ് ആ ശൈലി ഉപയോഗിച്ചത്. സുമ ബഅസ്നാഹു, പിന്നെ നാം അവരെ ഉണർത്തി എന്ന് പറയുന്നതിന് ബഅസ്നാഹു എന്നാ പറഞ്ഞത്. കാരണം 300 കൊല്ലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിന് ഉണരുക എന്ന് പറയാൻ പറ്റും. അതൊരു മിനി 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 പുനരുത്ഥാനം, അവരുടെ ജീവിതത്തിൽ അവർ കണ്ട മിനി പുനരുത്ഥാനാണ്. അതാ ഞാൻ പറയുന്നത്, 300 കൊല്ലം കിടത്തി ഉറക്കിയിട്ട് ഒരു കൗമിനെ എന്താ എഴുന്നേൽപ്പിച്ചത്? അന്ത്യദിനം പുനരുത്ഥാനം സത്യമാണെന്ന് ബോധ്യപ്പെടാൻ എന്ന് ശേഷം വരുന്നുണ്ട്. അപ്പൊ ഒരു മിനി പുനരുത്ഥാനമാണ് അസ്ഹാബുൽ കഹ്ഫിലൂടെ അല്ലാഹു നമുക്ക് കാണിച്ചു തന്നത്. സുമ ബഅത്നാഹും ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി അഹ്സാ ലിമാ ലബിസു അമദ, എത്ര കാലമാണ് ആ ഗുഹയിൽ അവർ പാർത്തത് എന്ന്. അവർ എഴുന്നേറ്റതിന്റെ ശേഷം രണ്ട് ഗ്രൂപ്പായി കക്ഷികളായി തിരിഞ്ഞ് അവർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തട്ടെ, ആര് പറയുന്ന അഭിപ്രായ കൂടുതൽ ശരിയാകുന്നത് എന്ന് നമുക്ക് നോക്കാലോ. അല്ലാഹു പറയാം, അൽഹംദുലില്ലാഹ് നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, ഡീറ്റെയിലായിട്ട് വിശദമായിട്ട് നാളെ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ നാളെയും മറ്റന്നാളും കൂടെ ആയിട്ട് പറയും. ഇന്ന് ഗുണപാഠങ്ങൾ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നാളെയും മറ്റന്നാളും പറയും. 1.5 പേജ് ഉണ്ട് ഇനി നമുക്ക് പറയാൻ. ആ 1.5 പേജ് മുഴുവനും ചർച്ച ചെയ്യുമ്പോഴേക്ക് ഒരുപാട് സംഗതികൾ പറയാനുണ്ട്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ, പറയാനും കേൾക്കാനും തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ വന്ന സ്ഥിതിക്ക് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. സയ്യിദവർഗൾക്ക് സദസ് കൈമാറിക്കൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദവർഗളെ ക്ഷണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് വേദി ഒഴിഞ്ഞുകൊടുത്ത് ഞാൻ വിരമിക്കുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും ورحمة الله وبركاته.